സാധാരണ ലൈഫിലെ സന്തോഷകരമായതും തമ്മിൽ ചെറിയ ചില വൈരുദ്ധ്യങ്ങൾ കാണാറുണ്ട്. ഇപ്പൊ ഞാൻ സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മള് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാവരുടെയും കൂടെ അഭിപ്രായം ചോദിക്കണം എന്ന് പറയുന്ന ഒരു ഭാഗം. ഇപ്പോ ഹസ്ബൻഡും വൈഫും വ്യത്യസ്തമായ സാഹചര്യത്തിൽ വ്യത്യസ്തമായ ടേസ്റ്റിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോ അവരുടെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ നിന്നും ആ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് മനസ്സിലാക്കിയെടുക്കും. പക്ഷെ കുട്ടികളുടെ രുചിയും ആ ഭക്ഷണത്തിന്റെ താല്പര്യങ്ങളും അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതെ. അപ്പോ സ്പെഷ്യലായിട്ട് അവർക്ക് വേറെ കൺസിഡറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടില് രണ്ട് സൈസ് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ ഫാമിലി ലൈഫിലെ ഭക്ഷണത്തിനോട് താല്പര്യം തോന്നുന്ന രീതിയിൽ തന്നെ വേണം കുട്ടികളെ വളർക്കാൻ, അല്ലെങ്കിൽ അത് വലിയ പ്രോബ്ലം ആകും. പല കുടുംബങ്ങളിലും ഈ പ്രോബ്ലം ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഹോട്ടലായി മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ വീട് ഹോട്ടലാക്കി മാറ്റേണ്ടി വരും. പക്ഷേ ഈ ഫുഡ് എന്ന് ചോദിക്കുമ്പോൾ ഹസ്ബൻഡിനോടല്ല, എല്ലാരും കൂടിയിട്ടാണ്. നാളെ നമുക്ക് എന്ത് ഫുഡാണ് വേണം? അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒരു സാധനം പറഞ്ഞു, മക്കളൊരു സാധനം പറഞ്ഞു, എല്ലാം കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഓരോ ദിവസം ഓരോർക്ക് പ്രിഫറൻസ് കൊടുക്കാം. ഫാമിലി ലൈഫില് ഈ ഫുഡ് അത് വരുമ്പോഴത്തേക്ക് ഏകദേശം കോമൺ ആയിരിക്കുമല്ലോ, രണ്ടു ഒരാഴ്ചയിലുള്ള ഫുഡുകളൊക്കെ. അത് ഇന്നെന്താണ് നാളെ എന്താന്നുള്ളത് ആ ഒരു പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. എങ്കിലും ഒന്ന് ചോദിക്കാം നാളെ എന്താണ്. ഓക്കെ, അത് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന വേറൊരു അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഫൈവ് ലാംഗ്വേജസ് പറഞ്ഞില്ലേ, അതിലൊക്കെ വന്ന സാധനങ്ങളൊക്കെ കയറി വരും. കാരണം ഞാൻ അവരെ ചോദിക്കുന്നത് എന്താ, അത് ഹസ്ബൻഡിന് ചോദിക്കാം. ഇപ്പൊ വൈഫ് ചോദിക്കണേ, ഹസ്ബൻഡിന് ചോദിക്കാം നാളെ നമ്മൾ എന്താ ഉണ്ടാക്കണേ, അല്ലെങ്കിൽ മക്കളിരിക്കുമ്പോ ചോദിക്കാം നമുക്ക് നാളെ എന്താ. ഒരാൾക്ക് ചോദ്യമില്ല, അത് നാലുപേർക്കാവാം. ഇപ്പൊ മക്കൾ കേൾക്കാം നാളെ നമ്മൾ എന്താ ഫുഡ് ഉണ്ടാക്കണേ. അപ്പൊ അത് ഓരോ ദിവസം ഓരോരുത്തർക്ക് കൊടുക്കാലോ. ഇപ്പൊ രണ്ട് മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ ചോയ്സ് കൊടുക്കാം. പക്ഷെ അവിടെ കമ്മ്യൂണിക്കേഷൻ വന്നു, എല്ലാവരുടെയും ഇഷ്ടം. കാരണം നമുക്ക് ഇപ്പൊ ഒരാൾ പറഞ്ഞു എനിക്ക് ഇഡ്ഡലി വേണം, ഒരാൾ ദോശ വേണം, ഒരാൾ പിട്ട് വേണം പറഞ്ഞു, ഇത് ഹോട്ടലല്ല, ഇത് ഹോട്ടലല്ല, ഇത് വീടാണ്. നമുക്ക് വീടായി പോകുമ്പോൾ ഇന്ന് ഈ സാധനം തരാം, നമുക്ക് നാളെ അടുത്ത ദിവസം അടുത്ത ആളുടെ ഓപ്ഷൻ. അല്ലെങ്കിൽ ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരാൾ എനിക്ക് ഇന്നത് വേണം, എന്നാൽ ഉച്ചക്ക് ലഞ്ചിന് നമുക്ക് ഇന്ന ഒരാളെ ചോദിക്കാം, ഡിന്നറിന് ചോദിക്കാം. അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അപ്ലൈഡ് കോമൺ സെൻസ്. അത് ചെയ്ത് നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. സാറ് മ്യൂട്ടായി, സാറ് മ്യൂട്ടാണ് സാർ. റോയ് സാറെ, കുട്ടികൾക്ക് കൂടുതൽ താല്പര്യത്തിന് സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പ്രോബ്ലമായിട്ട് വരുന്നുണ്ട്. പല ഫാമിലികളിലും ഉണ്ടാവാറുണ്ട്. കുട്ടികൾക്ക് ഒരു പരിഗണന കൊടുക്കും അമ്മമാര്. അപ്പൊ അതിനൊരു സാധാരണ രീതിയില് കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് കൂടുതൽ വരുമ്പോൾ അത് ഫാമിലി പ്രോബ്ലങ്ങളിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് സാറേ, നമ്മള് ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളെയും ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചിരിക്കുക. അതിന്റെ പ്രധാന പർപ്പസ് എന്ന് പറഞ്ഞാല് വംശം നിലനിർത്തുക എന്നുള്ളത്. അതെ അതെ, ആദ്യ മനുഷ്യന്റെ ഒക്കെ ഇതാണ്. പക്ഷെ സംസ്കാര സമ്പന്നനായ മനുഷ്യനാണ് കുടുംബജീവിതം കണ്ടുപിടിച്ചത്. ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മതപരമായ വിശ്വാസങ്ങൾ, പാരമ്പര്യമായി അനുവർത്തിച്ചു പോന്നേക്കുന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാം മനസ്സിൽ കോപ്പി ചെയ്ത് ഓരോരുത്തരിലും ഓരോ ഇതുണ്ടായിട്ടുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അപ്പൊ ഞാൻ സാധാരണ പറയാറുണ്ട്, കാരണം നിങ്ങൾ തമ്മിൽ ക്ലാഷ് ചെയ്ത് കഴിഞ്ഞാല് ഒരു നല്ല കുടുംബജീവിതം നിങ്ങളുടെ കുട്ടികൾ കാണും. ഏതഭിപ്രായ വ്യത്യാസം? അപ്പൊ ഒരു നല്ല കുടുംബജീവിതം എന്ന് പറയുന്നത് ഭാര്യയുടെയും അല്ല അമ്മയുടെയും അപ്പന്റെയും ബിഹേവിയറിൽ നിന്നാണ് കുട്ടികൾക്ക് കാണാൻ പറ്റുള്ളൂ. സിനിമ കണ്ടാ കിട്ടത്തില്ല, സീരിയൽ കണ്ടാ കിട്ടത്തില്ല. അവിടെയൊക്കെ ഓരോരുത്തർ സ്ക്രിപ്റ്റ് എഴുതി അഭിനയിക്കാൻ പറഞ്ഞ് ഡയറക്റ്റ് ചെയ്ത് ആ പോരാ കൊറേയും കൂടെ ഇങ്ങനെ അങ്ങനെ ഒരു ഡയറക്ഷൻ ചെയ്ത് ഉണ്ടാക്കുന്നത്. അപ്പോ ഫാമിലി ലൈഫിലെ ഈ ബിഹേവിയർ തമ്മിൽ വ്യത്യാസം വരുമ്പോഴേ ക്ലാഷ് വരുന്നത് ഒരു നല്ല കുടുംബജീവിതം കാണാൻ കുട്ടികൾക്ക് ഇല്ലാതെ വരികയും അത് ഭാവിയിലേക്ക് ഒരു പ്രശ്നത്തിനുള്ള ഇതായിട്ട് വരികയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് സാധാരണ.
അപ്പോ അതിന് ക്ലിയർ ആയിട്ട് നമ്മൾ ഇന്ന ഇന്ന പോലെ വേണമെന്ന് പറയുന്നതും അവര ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അത് ഇടപെടേണ്ട ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ പ്രശ്നത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ വേണം എന്ന് പറയാൻ നമുക്ക് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇത് നമ്മൾ അപ്ലൈ ചെയ്താൽ കിട്ടും. ആ പിന്നെ പ്രശ്നത്തിൽ വരുന്ന അവരെ എങ്ങനെയാ സെറ്റിൽ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ പ്രശ്നത്തിൽ വരുന്നവരുടെ ഇങ്ങനെ നോക്കിയാൽ പറ്റാം എന്ന് നമുക്ക് പറഞ്ഞു. അത് അങ്ങനെ വരും. പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയേക്കണെന്ന് പറഞ്ഞാല് ചില കാര്യങ്ങള് വിവാഹമൊക്കെ കഴിഞ്ഞു സെക്സ്വൽ റിലേഷനും അതൊക്കെ ഒരു ജീവശാസ്ത്രപരമായ ബയോളജിക്കൽ നീഡാണല്ലോ, ഇങ്ങനെയൊക്കെ പോകുമ്പോ അതിനകത്തുണ്ടാവുന്ന പ്രശ്നങ്ങള് ഷെയർ ചെയ്യില്ല. അവസാനം ഒരു കൗൺസിലറുടെ അടുക്ക വന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയേണ്ട ഒരു സാഹചര്യം വന്നു. ഏത് അവര് തമ്മിൽ ഷെയർ ചെയ്യുന്നത് ഷെയർ ചെയ്യാതെ അതിന്റെ പ്രശ്നങ്ങൾ വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ നമ്മൾ അങ്ങനെയല്ല ഷെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാലും അതിനുള്ള സാഹചര്യങ്ങളിൽ നിന്നാണെന്ന് തോന്നി ഷെയറിങ് വരും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാല് ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു, വളരെ ഇതായിരുന്നു. ഇപ്പോ ഈ പറഞ്ഞ പോലെ റിലേഷൻസ് ഒന്നുമില്ല, സെക്സ് റിലേഷൻസും ഇല്ല, തന്നെയല്ല ഞാൻ സസ്പെക്ട് ചെയ്യുന്നുണ്ട് എസ്റ്റാമേറ്റ്. അപ്പോ ആ പിന്നീട് അതൊരു പ്രോബ്ലമായി, കാരണം അന്ന് ആദ്യം ഭയങ്കരമായ സ്നേഹവും അതുപോലെ ഉള്ള ഒരു ലൈഫായിരുന്നു. പിന്നീട് രണ്ടുപേരും ഹൈസ്കൂൾ വാദ്യമാര് വന്നു. പിന്നീട് ഇതൊരു പുരുഷനമായപ്പോഴത്തേക്കും ഈ ഒരു ബേസിൽ തന്നെയാണ്, സെക്ഷൽ റിലേഷന്റെ ബേസിൽ തന്നെയാണ് ഇഷ്ടമായിട്ടുള്ളത്. അപ്പോ ഈ റിലേഷനിൽ കൂടുതൽ സന്തോഷം ലഭിക്കുന്നില്ല, പഴയതുപോലെ അല്ല എന്ന് പറയുന്ന ഒരു ഭാഗവും വരുന്നുണ്ട്. അതെ. അപ്പൊ അത് തുറന്ന് പറയാനുള്ള അവസരമുണ്ട്, അത് ഭാര്യയോട് തുറന്ന് പറയേണ്ടത്, കൗൺസിലറോട് പറയേണ്ടതും, പിന്നീട് ഭാര്യയോട് അത് ഷെയർ ചെയ്യുകയും അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്ന് പറയുകയും പിന്നീട് ഒരു സർജിക്കൽ പ്രൊസീഡിങ്സിലൂടെ അവർ വീണ്ടും ഒരു നല്ല ഫാമിലിയിലെ റിലേഷൻ വീണ്ടെടുക്കാനും സാധിച്ചു. കാശി ചെലവുള്ളതായ ഒരു ഓപ്പറേഷനായിരുന്നു. ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള സെക്ഷൽ ലൈഫ് എൻജോയ് ചെയ്യാൻ വരാതെ വരുന്ന ഭാഗം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു, പക്ഷെ ഇത് തുറന്ന് സംസാരിച്ചു തമ്മിൽ. അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് വെച്ചുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ടൊരു കാര്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ വ്യക്തി അനുസരിച്ച്, ഞാനിപ്പോ ജനറൽ ആയിട്ട് കുറച്ച് പറഞ്ഞു, ഓരോ വ്യക്തി അനുസരിച്ച് മാറ്റം. ഇപ്പോ ഒരു ഉദാഹരണത്തിന്, സാറെന്നെ തലവറപ്പിലേക്ക് വിളിക്കണം, നാളെ എന്നോടൊന്ന് വരാൻ പറയണു, രാവിലെ 9 മണിയാകുമ്പോ എത്തണം. അപ്പൊ സാറ് ചോദിക്കുക, എപ്പോഴാ വരുവൊക്കെ അല്ലെ? എന്റെ സിസ്റ്ററുടെ വീട് തലവറപ്പിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തലേ ദിവസം സിസ്റ്ററുടെ വീട്ടിൽ വന്നിട്ട് രാവിലെ 9 മണിയാകുമ്പോ അവിടെ വരാന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞ 9 മണിക്ക് സാറ് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വരികയാണ്. വന്നപ്പോ സാറ് പറഞ്ഞു, അതെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോലല്ലേ? ഇല്ല ഞാൻ കഴിച്ചിട്ടാ പറഞ്ഞേ. അല്ല നമുക്ക് പോവാന്നല്ല, ഞാൻ കഴിച്ചിട്ടാ പറഞ്ഞേ. അല്ല ഞാൻ ഒന്നും കഴിച്ചില്ല, എന്നാൽ ശരി കമ്പനിക്ക് പോവാന്ന്, ഞാൻ സാറിന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരും. പക്ഷേ സാറ് ഫുഡ് കഴിക്കഴിഞ്ഞാൽ ഒരു കാപ്പി മാത്രമേ പറയുള്ളൂ. അവിടെ ഞാൻ സാറിന് കമ്പനി മാത്രമേ തരുന്നുള്ളൂ. ഞാൻ അവിടെ കാരണം ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ച് ഹാപ്പി ആയിട്ടാണ് വരണേ. ആ സമയത്ത് ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ വന്നു കഴിഞ്ഞാൽ സാർ എന്നോട് സംസാരിക്കാൻ തുടങ്ങി ആദ്യം പറയാം, അതെ ഞാൻ ഫുഡ് കഴിക്കാതെ വന്നേക്കണേ, നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പാർട്ടിൽ നിന്നും ഹാപ്പി ആണെങ്കിൽ ഒരിക്കലും വേറെ സ്ഥലത്ത് ചാടണില്ല. അതാ ഞാൻ പാർട്ട്നേഴ്സ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ കൂട്ടുമ്പോൾ ഈ വക എല്ലാ കാര്യങ്ങളും കയറി വരും, അത് നമുക്ക് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം ക്ലിനിക്കിൽ വരുന്ന ഓരോ കേസ് കേൾക്കും അത്രയും രസമാണ്. ഇപ്പോ 6 വർഷം ഒന്ന് പ്രണയിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് 4 മാസമേ ഉള്ളൂ, രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. എന്നിട്ട് ഈ പെൺകുട്ടി ചെയ്ത് കൈ മുറിച്ചു, നമ്മുടെ ഒരു കോയിനിട്ട് ഇറങ്ങിപ്പോവും. ഇവള് ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടാക്കണില്ല, കാരണം ഹോസ്പിറ്റലിൽ കേസ് എടുക്കില്ലെന്ന്, സൂയിസൈഡ് അറ്റംപ്റ്റ് ആണല്ലോ. എന്നിട്ട് വീട്ടിൽ ഇവള് സ്വന്തമായിട്ട് മരുന്ന് വെച്ച് കെട്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കൈ മുറിഞ്ഞിരിക്കുമ്പോൾ ഒരു ആക്ടിവിറ്റിയും കൊടുക്കാൻ പറ്റില്ല. നേരെ ഡ്രസ്സ് ചെയ്യാൻ വിട്ടു, ഡ്രസ്സ് ചെയ്യാൻ വിട്ടപ്പോൾ അവർ പറഞ്ഞു സ്റ്റിച്ച് ഇടുമെന്ന് പറഞ്ഞു. ഏ എൻ്റെ കൈമ്മ സ്റ്റിച്ച് ഇടാൻ പറ്റില്ല. എന്നിട്ട് വെറുതെ ഡ്രസ്സ് ചെയ്ത് അവർ കെട്ടി വന്നപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി ഇത് മുഴുവൻ വലിച്ചെറിഞ്ഞു, കാരണം നാട്ടുകാർ കാണില്ലേ എൻ്റെ കൈ മുറിഞ്ഞത്. ആ കുട്ടിയുടെ അമ്മ പറയണത്, ഈ ചെക്കൻ വളരെ പാവമാണ്, എൻ്റെ മോളുടെ പ്രശ്നമാണെന്നാണ്. ഇവള് കോളേജിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ഈ പയ്യനായിട്ട് കറങ്ങിയേന്, അന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രണയിച്ച വ്യക്തിയാണ് കല്യാണം കഴിച്ചത്. ഇവരെങ്ങാനും വഴക്ക് എന്തെങ്കിലും വഴക്ക് പറഞ്ഞ് ഇവള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കും.
ഒരു ദിവസം 4 കിലോമീറ്റർ നടന്നിട്ടുണ്ട് എന്ന്. ഇവന് വിട്ടുപോരാനും പറ്റില്ല, ഇവൻ പിന്നാലെ വണ്ടി കൊണ്ട് ഒപ്പം വരികയാണ്. അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യണ സമയത്ത് സ്റ്റിയറിംഗ് പിടിച്ച് വെട്ടിക്കും. അപ്പോഴൊക്കെ ഇവിടെ ഇറങ്ങിപ്പോയ ഇവൻ പിന്നാലെ പോയി വാ വാ എന്ന് പറഞ്ഞു കൊണ്ടു. ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ എന്നെ അങ്ങനെ വിളിക്കുന്നില്ല. വൈകുന്നേരം ഒരു ദിവസം ഇവൻ ഗൾഫിലേക്ക് പോകാൻ നിൽക്കുന്ന സമയം പോകുന്നതിന് മുമ്പ് ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോകാൻ പ്ലാൻ ചെയ്തപ്പോ വൈകിട്ട് 5:30 എന്നെ കടൽ കാണിക്കാൻ കൊണ്ടുപോകണം. അത് കൊണ്ടുപോയില്ല പറഞ്ഞപ്പോ വീട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി നേരെ സ്വന്തം വീട്ടുകാരെ വിളിച്ചു വരുത്തി. ഇവൾ അവളുടെ വീട്ടിൽ പോയി കൈ മുറിച്ചു. അപ്പൊ ഈ പെൺകുട്ടിയുടെ അമ്മ പറയണത് ഇവള് ഭയങ്കര കാര്യമെന്നാണ്. അവൻ വളരെ പാവാണ്. ഈ അച്ഛൻ ഇങ്ങനെ കോളേജിൽ പോവാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി നടന്ന ഇതറിഞ്ഞപ്പോ ഏകദേശം 2.5 വർഷമായിട്ട് അച്ഛൻ മോളായിട്ട് മിണ്ടിയിട്ടില്ല. ഒരേ വീട്ടിലാ താമസിക്കണത്, പക്ഷെ അച്ഛൻ മിണ്ടില്ല. അപ്പൊ അമ്മയുടെ ബ്രദേഴ്സ് എന്താ ചെയ്തേ, അമ്മോട് ഈ വിവരം അറിഞ്ഞപ്പോ അമ്മ നേരെ ബ്രദേഴ്സിനോട് അച്ഛനോട് പറഞ്ഞ അച്ഛൻ ചൂടാവുമെന്ന് പേടിച്ചിട്ട് ഹസ്ബൻഡിനോടൊന്നും പറയാതെ ബ്രദേഴ്സും കൂടിയിട്ട് അമ്മയും കൂടി ഇവനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അച്ഛനവിടെ സ്ഥാനമില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞ പൈസ ഞാൻ തരാൻ സ്വർണ്ണ, പക്ഷെ ഞാൻ കല്യാണത്തിന് വരില്ല. എന്നിട്ട് ആ അച്ഛൻ തന്നെയാണ് കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നത്. പക്ഷെ കുട്ടി വരെ നിവൃത്തിയില്ല. കാരണം 4 ഇയാൾക്കിപ്പോ ഗൾഫ് പോയി കഴിഞ്ഞാൽ 2 വർഷം ഞാൻ തിരിച്ചുള്ളൂ. ഞാൻ എന്തിനും തയ്യാറാന്നാണ്. കാരണം എന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയത് വേലക്കാരിയായിട്ടല്ല, വീട്ടുകാരെന്നെ വേലക്കാരിയായിട്ട് കണക്കാക്കണം. ഇവനെപ്പോ നോക്കിയാലും അമ്മോട് സംസാരിക്കാൻ നേരമുള്ളൂ. ഇപ്പൊ അമ്മോടുള്ള അറ്റാച്ച്മെന്റ് കൂടുതലും നമുക്ക് കട്ട് ചെയ്യാനുള്ള വഴിയൊക്കെ ഉണ്ട്. ഏയ് അതൊന്നും വേണ്ട, ഞാൻ പോവില്ല. ഇവൻ പോയി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ പെരുമാറില്ല എന്ന് എനിക്ക് എഴുതി തരാൻ പറ്റുമെന്നോ ചോദിച്ചതേ. ഞാനെങ്ങനെ എഴുതി കൊടുക്കണേ? ഇവർ റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞാനുള്ള എല്ലാ ബന്ധം തീർന്നില്ലേ? ഒരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല പറഞ്ഞു. അതിനുശേഷം ലോക്ക്ഡൗൺ ഒന്നും പിന്നെ കണ്ടിട്ടില്ല. എന്നെ വിളിക്കാൻ പറഞ്ഞു, ഇതുവരെ വിളിച്ചിട്ടില്ല. ഇതാണ് അവസ്ഥ പറഞ്ഞത്. സാർ മ്യൂട്ടാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വിവാഹം കഴിഞ്ഞാലും ചില ആൺകുട്ടികൾക്ക് അമ്മയോടുള്ള അറ്റാച്ച്മെന്റ് കുറയുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഫാമിലി അഫയറിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഒന്ന് പ്രധാനമായിട്ട് ഒന്ന് വരുന്നത് ബെഡ്റൂമിൽ പ്രൈവസി ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാല് ആ ഒരു ബെഡ്റൂമിന്റെ വാതം അടയ്ക്കുകയല്ല. ഇല്ല അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യം വന്നാലും അമ്മയ്ക്കൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാല് ബുദ്ധിമുട്ടല്ലേ? അങ്ങനെയുള്ള ചില ഇതുണ്ട്. അമ്മമാരും അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കും. കാരണം വിവാഹം കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ നമ്മൾ പരിഹരിക്കാൻ പറ്റും? ഒരു അമ്മയും കുട്ടിയും നമ്മളെ ബന്ധം എങ്ങനെയാ? എങ്ങനെയാ അമ്മയും കുട്ടിയും നമ്മൾ കണക്ട് ചെയ്യണത്? സാറി മ്യൂട്ട. അല്ലെ, അമ്മയും കുട്ടിയും തമ്മിൽ എല്ലാരും അങ്ങനെ നല്ല ബന്ധത്തിലായിരുന്നു. എങ്ങനെയാണ്? അല്ല ഓക്കെ, ഞാൻ വിവാഹത്തിലേക്ക് വരാം. വിവാഹത്തിന് മുമ്പ് അമ്മയും കുട്ടിയും തമ്മിൽ എങ്ങനെയാ കണക്ഷൻ വരണേ? പ്രഗ്നൻസിയിലെ പൊക്കിൽ കൂടി അല്ലേ? ആ പ്രഗ്നൻസി കഴിഞ്ഞാലോ, ഡെലിവറി കഴിഞ്ഞാലോ എങ്ങനെയാ അമ്മയും കുട്ടിയുള്ള കണക്ഷൻ? ഇത് കഴിഞ്ഞ അമ്മയാണല്ലോ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അല്ല അവിടെ കണക്ഷൻ, അതെ അമ്മയാണ് നോക്കണേ. അമ്മയും കുട്ടികളും കണക്ഷൻ എങ്ങനെയാ വരണത്? ബ്രസ്റ്റ് ഫീഡിങ് അല്ലേ? ആ ചെറുപ്പത്തിൽ അമ്മയും കുട്ടിയിലെ കണക്ഷൻ ബ്രസ്റ്റ് ഫീഡിങ് ആണ്. ആ അമ്മ കുട്ടിക്ക് ഫീഡ് ചെയ്യണ സമയത്ത് കുട്ടിയുടെ ഒരു കൈ എവിടെയാ? അമ്മയുടെ മറ്റേ ബ്രസ്റ്റില്. എന്താ, എനിക്കിതിൽ തികഞ്ഞില്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കും ഈ സാധനം. അവിടെ അപ്ലൈ ചെയ്താൽ മതി. കാരണം കല്യാണം കഴിഞ്ഞ അമ്മയോ പെങ്ങന്മാരെയോ ഒഴിവാക്കാൻ പറ്റില്ല. ഓവർ അറ്റാച്ച്മെന്റ് കട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി വൈഫ് 20 മിനിറ്റ് ബ്രസ്റ്റ് സക്ക് ചെയ്യാൻ കൊടുക്കുക. ആ ബ്രസ്റ്റ് സക്ക് ചെയ്യുമ്പോൾ മറ്റേ ബ്രസ്റ്റ് മസാജ് ചെയ്യാൻ കൊടുക്കുക. സംഭവം ക്ലിയർ ആവും. അപ്ലൈ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കേണ്ടത്. കാരണം ഈ പറയുന്ന സാധനമൊക്കെ ഞാൻ കൊടുത്ത തെറാപ്പിയുടെ ഫലത്തിൽ കിട്ടിയ റിസൾട്ടോടെ ഞാൻ പറയണ കേട്ടാ. ഇത് സാറ് മ്യൂട്ടാണ്. സാറിന്റെ തെറാപ്പിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാനിത് വളരെയധികം ആകാംക്ഷയോടെ കേട്ടിരിക്കുന്നത്. പിന്നെ എന്നാന്ന് വെച്ച് ഒരു കാര്യം കൂടെ ഉള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹ ശേഷം സ്ത്രീയ നമ്മുടെയൊക്കെ സാഹചര്യം അനുസരിച്ച് ഇന്നലെ കണ്ട ഒരാളോടൊപ്പം ഈ മനുഷ്യനാണ് മരണം വരെ എന്റെ അല്ല, ഇദ്ദേഹമാണ് എന്റെ അല്ല, എന്റെ ദൈവം എന്നുള്ള രീതിയിലാണല്ലോ വരുന്നത്. അപ്പോ എന്നേക്കാൾ കൂടുതൽ സ്നേഹം അമ്മയോടാണോ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണോ എന്നൊരു സംശയം തോന്നുന്ന സാഹചര്യം വന്നാൽ അത് വലുതായി വലുതായി പോകുന്നുണ്ട്, വരുന്നുണ്ട്. അത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. ഇനി അമ്മയുടെ ഫാമിലി ലൈഫ് ഹാപ്പി അല്ല വിചാരിക്കുക. കല്യാണം കഴിഞ്ഞ് വരുന്ന മരുമകളും മകനെയും കൂടി ഒന്നിച്ചിരുന്ന് അമ്മ സമ്മതിക്കില്ല, അടുക്കളയിൽ കയറിയിരിക്കും. ഇനി ഇവർ കാറിൽ യാത്ര ചെയ്യണമെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ അമ്മ വന്നിരിക്കും.
ഇപ്പൊ അമ്മക്ക് ചെല്ലേണ്ട ഒരു സ്ഥലം ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ അമ്മ കയറിവിക്കും. ആ സമയത്ത് മകളും മരുമകനും വന്നിട്ടുണ്ടെങ്കിൽ എത്ര വിളിച്ചാലും അമ്മ വരില്ല, അയ്യോ എനിക്ക് വയ്യ, എനിക്ക് കാലി വയ്യ, എനിക്ക് ഒരുപാട് എക്സ്ക്യൂസുകളാണ്. ഇനി അവസാനം നിർബന്ധിച്ച് കൊണ്ടുവന്നാലോ, എനിക്ക് പുറകിലിരുന്നാൽ മതി, എനിക്ക് ഫ്രണ്ട്ലി ഇരുന്നാലേ, വണ്ടികൾ വരുമ്പോൾ പേടിയാവും. അമ്മ സാറ്റിസ്ഫൈ അല്ല, ഇതന്നെയാണ് അവസ്ഥ. അപ്പൊ അവിടെ അമ്മയെ സാറ്റിസ്ഫൈ ആക്കണം. അപ്പൊ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈ ആക്കാം. കാരണം മനുഷ്യരില് സെക്സ് എന്നതിന് പ്രായമില്ല, ഏത് പ്രായത്തിലും കൊടുക്കാവുന്നതാണ്. അപ്പൊ അവിടെ എന്താ കൊടുക്കേണ്ടത് വെച്ചാൽ, ഞാൻ കൊടുക്കാറുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് ഓയിൽ മസാജാണ്. ഇന്ന് ഓയിൽ മസാജ് ചെയ്ത് നാളെ പൗഡർ മസാജാണ്, ടാൽക്കം പൗഡർ. അത് സാൻഡൽ ഉപയോഗിക്കണം, അതിൻ്റെ കുറേ മെത്തേഡുകളും പറഞ്ഞു കൊടുക്കും. ഇത് അപ്ലൈ ചെയ്ത സംഭവം ക്ലിയറായി. ഇപ്പൊ കഴുത്തിന്റെ പുറകിൽ കൊടുത്താൽ മതി, രണ്ടുപേരും ഫുൾ നേക്കഡ് ആയിട്ട് നിന്നിട്ട് ഞാൻ പറയും കുളിക്കാൻ പറയും, ഒന്നിച്ച് പോയി കുളിക്കാൻ പറയും. വീട്ടുകാരെന്താ വിചാരിക്കുക എന്നാണ് ചോദിക്കണതേ. കാരണം എനിക്കതിന് പകരം വേറൊരു പെൺകുട്ടിയോ ആൺകുട്ടിയോ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾ തന്നെയാണ് കുളിക്കണം, എനിക്കും വരാൻ പറ്റില്ല. അപ്പൊ ഹസ്ബൻഡിനോട് പറയണം, നിങ്ങൾ പോണ വഴിക്ക് ഏതെങ്കിലും ഒരു ആയുർവേദ ഷോപ്പിൽ കയറിയിട്ട് ഏതെങ്കിലും തൈലം വാങ്ങിക്കുക, എന്നിട്ട് പറയുക എടേ എൻ്റെ പുറം വേനിച്ചോട്ട് ഈ ഓയിൽ ഒന്ന് ചൂടാക്കിക്കൊണ്ടുപോകാം. ഈ തൈലം ചൂടാക്കുമ്പോൾ ഒരാളും ചോദിക്കില്ല, ഇത് മരുന്നാണ്, ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പൊ എനിക്ക് എന്നെ പുറത്ത് തേക്കാൻ പറ്റില്ല, എനിക്കൊരാൾ സപ്പോർട്ട് വേണം വേണ്ടേ. അപ്പൊ വൈഫിനോട് നീ എന്റെ പുറത്ത് തേപ്പിച്ചേരാണ്, അവരകത്ത് കയറിട്ട് എവിടെ തേക്കണമെന്ന് ആരറിയാൻ പോണേ, ഒരുപാട് അടച്ചില്ലേ. ആ ഇത് നല്ല മെത്തേഡാണ്, ഇതന്നെ പറയണത്. അവര് പോയി ചെയ്യും, അത് ചെയ്യുമ്പോ അരമണിക്കൂർ വേണേ, വെറുതെ വന്നിട്ട് നിന്നാക്കിയാ പോരാ. ഇങ്ങനെയാക്കുമ്പോ റിജക്ഷൻ ആണ്. നമ്മൾ തൂവലെടുത്ത് പതുക്കെ ആക്കുമ്പോ നമ്മുടെ കൈയിന്റെ ഉൾവശം ഭയങ്കര റഫാണ്, അതുകൊണ്ടാണ് ഓയിൽ ഉപയോഗിക്കണേ. ഈ ഓയിൽ മസാജ് കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടല്ലേ നാട്ടുകാർ പട്ടായ പോണേ മസാജ് ചെയ്യാൻ? കാരണം സ്വന്തമായ ഒരാൾ വീട്ടിലുണ്ട്, അതിനെ ഒഴിവാക്കിയിട്ടാണ് പൈസ കൊടുത്ത് വാങ്ങാൻ പോണത്. അതാണ് ഞാൻ പട്ടായക്ക് കോമഡി ആയിട്ട് കൊടുക്കാറ്. കാരണം അവിടെ പോയാൽ വേറെ കുറേ സാധനം അത് വീട്ടിൽ കിട്ടും, പക്ഷെ അത് ചോദിക്കുന്നില്ല, ചോദിച്ച നാണാവില്ല, പല ഇതാണ്. അപ്പോൾ അവിടെ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങി ഇല്ലാത്ത അസുഖം ഉണ്ടാക്കുകയാണ്. സാറിന് ക്ലിയർ ആയെന്ന് ഉദ്ദേശിച്ചു, സാർ വീണ്ടും മ്യൂട്ടായി പോയി, അതുകൊണ്ടാണ്. നാളത്തെ ദിവസം നമുക്ക് 6 മണിക്കാണ് മീറ്റിംഗ് ഉള്ളത്. ആയുർവേദവും കൗൺസിലിങ്ങും സമയോചിതമായ ചികിത്സയിലെ ചില നിരീക്ഷണങ്ങൾ എടുക്കുന്നത് ദേവി നാരായണൻ, ഡോക്ടർ ദേവി നാരായണനാണ്. മാം ഇതിന്റെ അകത്തുണ്ട്, മാം ഒന്ന് സംസാരിക്കാമോ? ജസ്റ്റ് എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന്. നാളത്തെ ടോപ്പിക്കിന്റെ ഒരു കണ്ടന്റ് എന്താണ്? ഞാൻ ബേസിക്കലി ആയുർവേദ പ്രാക്ടീഷണർ ആണ്. അപ്പൊ ആയുർവേദം ഒരു ആയുർവേദ ചികിത്സകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആയുർവേദ ചികിത്സകൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസെപ്റ്റബിലിറ്റിയിലുള്ള മാറ്റമാണ് പ്രധാനമായിട്ട് ഞാൻ കാണാറുള്ളത്. അപ്പൊ ആ ഒരു മാക്സിമം റിസെപ്റ്റബിൾ സ്റ്റേജിലേക്ക് ഒരാളെ എത്തിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് മനസ്സിലേക്കുള്ള റിസെപ്റ്റബിലിറ്റി മാക്സിമം കൂടുമെന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ ആയിട്ട് വരുന്നത്. അത് കുറെ പേഷ്യൻസിൽ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഷെയറിങ്ങും അതിന്റെ ഒരു കോൺസെപ്റ്റുമായിട്ടാണ് അത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മാഡത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, എന്തായാലും നാളെയുള്ളവരെല്ലാവരും വരുന്നവരാ. ഓക്കെ, താങ്ക് യു. അപ്പൊ വേറെ ആർക്കും മാഡത്തിന് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ, എനിക്ക് കുഴപ്പമില്ല. ക്ലാസിന്റെ ഇടയിൽ എനിക്ക് കുറച്ച് ഭാഗം മിസ്സായി, നെറ്റിന്റെ കണക്ഷൻ കൊണ്ട് ഡിസ്കണക്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് കേറിയത്. അപ്പൊ സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുക എന്നുള്ളതിന് പ്രത്യേകിച്ച് കാരണം അനുഭവങ്ങളിൽ നിന്ന് എടുത്ത് ആറ്റി കുറുക്കി എടുത്തിട്ടുള്ള ഒരു എന്താ പറയാ സ്പൂൺ ഫീഡിങ് ആണ്. ഇതെങ്ങനെ ചെയ്താൽ റിസൾട്ട് കിട്ടും എന്ന് പറയാവുന്നത്ര കോൺഫിഡന്റ് ആയിട്ട് അനവധി ക്ലയൻസിൽ ചെയ്ത എക്സ്പീരിയൻസുകൾ പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് തരുന്നതിനോട് കൂടി സാറ് പലതരത്തിലുള്ള ഓപ്ഷൻസും കൂടിയാണ് തരുന്നത്. അതായത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, പോസിബിലിറ്റീസിനെ ഒക്കെ കൂടി നമുക്ക് ഉണ്ടാക്കി തന്ന അതിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഈ മെത്തേഡ്, ഈ മെത്തേഡ്, ഈ മെത്തേഡ്. ഇന്ന് നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ ഈ മെത്തേഡുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ഇതിൽ ഈ വ്യക്തിക്ക് ഏത് എന്ന് സെലക്ട് ചെയ്യാൻ മാത്രമാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ആ ഒരു രീതിയിലാണ് സാറിന്റെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ സാറിന്റെ സാറിനോട് ഇപ്പൊ പേഴ്സണലി ഡിസ്കസ് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അത് വളരെയധികം എന്താ പറയുക, ഒരു ഒരാളെ ഒരു ക്ലയന്റിനെ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു തെറാപ്പി എന്തെങ്കിലും ഒക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാക്കി എടുക്കുന്ന കോൺഫിഡൻസ് ഭയങ്കര വലുതാണ്. താങ്ക് യു സർ. ഓക്കെ, ഡോക്ടർക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ ചിലപ്പോ എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നിരിക്കാറുണ്ട് കേട്ടോ, പ്രാക്ടീസ് കിട്ടാൻ. ഞാൻ ഒരാളെയും പുറത്താക്കാറില്ല, കാരണം വരുന്ന ക്ലയന്റിന് പ്രൈവസി വേണമെങ്കിൽ മാത്രം അവരോട് പുറത്തു പോകാൻ പറയും.
അല്ലെങ്കിൽ അവരൊപ്പം മിക്കവാറും ചില സ്ഥലത്ത് കാണുന്നത് എന്താ വെച്ചാൽ നമ്മൾ പ്രാക്ടീസിന് പോകുമ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് എല്ലാവരും ഒപ്പം വരുത്തും, തെറാപ്പിയുടെ സമയമാകുമ്പോൾ നിങ്ങൾ പുറത്ത് പോകാൻ പറയും. കാരണം ഇത് കണ്ടു പഠിക്കാൻ പാടില്ലേ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാരയാവും എന്നാണ് പേടി. നമ്മൾ നോക്കിയാൽ ചില ക്ലാസ്സിൽ നോക്കി കഴിഞ്ഞാൽ അവർ എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു, ഈ കേസ് എങ്ങനെയാണ് എങ്ങനെ ഇത് അപ്ലൈ ചെയ്ത്, അല്ല അത് ഞാൻ പിന്നെ പറയാം കേട്ടോ. കാരണം പറയില്ല അവർ, ഒന്നെങ്കിൽ ഇത് പറഞ്ഞാൽ മറ്റുള്ള അത് കോപ്പി ചെയ്ത് ഞാൻ പോയി വർക്ക് ചെയ്യുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ മണ്ടത്തരാവും എന്നുള്ള പേടി. ഇത് രണ്ടും ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. ഇതിലെന്താ ഇപ്പോൾ ഡോക്ടറായാലും ശരി, ഉലാൻ സാർ ഞങ്ങൾ ഡെയിലി മിക്ക ഡോക്ടറായിട്ട് ഡെയിലി ഇല്ല സാറെ, എനിക്കറിയാം അവിടുത്തെ തിരക്കെന്താണെന്ന് അറിയാം. എന്നാലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഉണ്ട്, ചിലപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂർ ഇങ്ങനെ കോള് പോകും. ചിലപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയ നേരത്ത് ആദ്യം വിളിക്കുക, ഹോസ്പിറ്റലിൽ എത്തിയിട്ട് തിരക്കാണോ എന്ന് ചോദിക്കുക. കാരണം ഇപ്പോൾ എല്ലാവരും ഫ്രീ ആയതുകൊണ്ട്, അതാണ് ഇപ്പോൾ ഡോക്ടറും പോകാത്തതുകൊണ്ട്. അപ്പോൾ തിരക്കല്ലാതെ തുടങ്ങിയാൽ ഞങ്ങൾ തുടങ്ങും. ആ നേരത്തെ എന്തെങ്കിലും ക്ലയൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാൾ വന്നിട്ടുണ്ട് ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ചിലപ്പോൾ ഞാൻ തിരിച്ച് വിളിക്കുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ റഷ്യക്കാരുടെ ക്ലാസ്സിലായിരിക്കും, അവരെ റഷ്യയിലെ ഗ്രൂപ്പിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ പറയും ഞാൻ രാത്രി വിളിക്കാം കേട്ടോ. രാത്രി വിളിക്കാമെന്ന് പറഞ്ഞു ചിലപ്പോൾ രണ്ടുപേരും മറക്കും, രണ്ടുപേരെ തിരക്കാനും പിറ്റേ ദിവസം ഇന്നലെ വിളിക്കാൻ വിട്ടുപോയി, ഇന്നലെ തിരക്കുണ്ടായിരുന്നു ഓക്കെ അറിയാം. അപ്പോൾ അതിന് പരസ്പരം രണ്ടുപേർക്ക് അറിയണോണ്ട് അവിടെ ഡിസ്റ്റർബൻസ് അല്ലേ. പക്ഷേ ഉലയൻ സാറാണെങ്കിൽ എന്താ വ്യത്യാസം, മിക്കവാറും ദിവസവും സംസാരിക്കുന്നുണ്ട്. ഈ സംസാരിക്കുമ്പോൾ ഇതുപോലെ കേസുകളാണ് ഡിസ്കസ്, അവിടെ വ്യക്തി വേണ്ട, ആ കേസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ കൂടാണ്. അപ്പം എന്താ പുതിയ ഇത് വരുമ്പോൾ നമുക്ക് ഇന്ന രീതിയും കൂടി അപ്ലൈ ചെയ്ത് കൂടെ. നമ്മൾ സദ്യയ്ക്ക് പോയി നമ്മുടെ മുന്നിലെ ഇലയിൽ ഒരുപാട് സാധനങ്ങൾ വിളമ്പി തരും. ഈ വിളമ്പണ എല്ലാ സാധനവും നമ്മൾ വയറ് നിറച്ച് കഴിക്കാറില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമേ കഴിക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന ക്ലൈൻറ്റ് ഏതാ കൊടുക്കണേന്ന് ആ നേരത്തെ നമുക്ക് ഒരു ഇൻഡ്യൂഷൻ കിട്ടിയാൽ നമുക്ക് അവരെ രക്ഷിക്കാം. ഇത്രയേ ഉള്ളൂ ഇതിലെ മെത്തേഡ്, ഒരു അപ്ലൈഡ് കോമൺ സെൻസ്, ഇതാണ് മെത്തേഡ്. ഓക്കെ താങ്ക് യു ഡോക്ടർ. ഉലയൻ സാർ ഒന്ന് പറഞ്ഞോളൂ. കുര്യൻ സാർ, ഉലയൻ സാർ എല്ലാവരും ഉണ്ട്. സാറേ, എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ മാരേജ് കോൺഫ്ലിക്റ്റ് വരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം ഈഗോ സ്ട്രെങ്ത് ആണ്. ഇപ്പോൾ ഇവിടെ രണ്ട് കാണിച്ചു, നമുക്ക് എത്ര ഇല്ല ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അമ്മായിമ്മ മരുമകൾ എന്ന ഒരവസ്ഥ, രണ്ട് നാത്തൂൻ, ഈ രണ്ട് കാര്യങ്ങളിലും ഇപ്പം നാത്തൂൻ നേരത്തെ വിധവയായി വീട്ടിൽ വന്ന് നിൽക്കുന്നു, അങ്ങനെ ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ നാത്തൂൻ ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥ. ആ സമയത്ത് ആ വീട്ടിലെ കുട്ടിയെ കല്യാണം കഴിയുന്നു, വീട്ടിൽ വരുന്ന ഒരു സന്തോഷമായിട്ട് കഴിയുന്ന ഒരവസ്ഥ വരുമ്പോൾ അവിടെ ഒരു ചെറിയ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസൂയ ഉണ്ടാവുന്നുണ്ട്, ഒരു ഈഗോ സ്റ്റേറ്റ് ഉണ്ടാവുന്നുണ്ട്. എനിക്ക് ലഭ്യമല്ലാത്ത, എനിക്ക് കിട്ടാതിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഇവർക്ക് കിട്ടുന്നുണ്ട്, എൻ്റെ ആങ്ങളയുടെ ഭാര്യയ്ക്ക് കിട്ടുന്നുണ്ട്, അവളങ്ങനെ സൂയിക്കണ്ട. അപ്പം അവിടെയൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇവര് മനഃപൂർവ്വം ശ്രമിക്കാറുണ്ട് പലപ്പോഴും. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കറക്റ്റായിട്ട് ചർച്ച ചെയ്ത് അത് ഇവരുടെ വേലയാണ് എന്ന് മനസ്സിലാക്കി എടുത്താൽ ആ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാനായിട്ട് കഴിയും. പക്ഷെ അല്ല, ഹസ്ബൻഡിന് പെങ്ങളോടാണ് കൂടുതൽ താല്പര്യം, അവളയ്യോ ഈ സ്ഥിതിയിലാണ് എന്നൊക്കെ വിചാരിച്ച് ആ ഈഗോ ആണ് ഭാര്യയോട് കാണിക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് അവസാനിപ്പിക്കാനുള്ള സൗകര്യമാണ് ഉള്ളത്. ഒന്നുകൂടെ കടത്തി ഞാൻ പറയുന്നു, ഈ പയ്യന്റെ അമ്മയാണ് അല്ലെങ്കിൽ അമ്മയമ്മയാണ്, അവരുടെ ഹസ്ബൻഡ് നേരത്തെ മരിച്ചുപോയി, അവരിൽ ഉണ്ടാകുന്ന ഈ മകനും മരുമകളുടെയും സ്വതന്ത്രമായ പ്രവർത്തനങ്ങളും സന്തോഷകരമായ ജീവിതവും തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഒരു ആക്രമണ സ്വഭാവം കാണിക്കുന്ന രൂപം നമ്മുടെ മുന്നിലുണ്ട്. ഇതും ഈ വിവാഹ ജീവിതത്തെ തകർത്ത് എറിയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോ ഈ വരുന്ന പുതിയൊരു വീട്ടിലെത്തുന്ന ആ കുട്ടിയുടെ മനസ്സിൽ എനിക്കിവിടെ സേഫ്റ്റി ഇല്ല എന്നൊരു തോന്നൽ ഉണ്ടാവുകയും അത് ആ സ്വന്തം ആ കുട്ടിയുടെ അമ്മയെ വിളിച്ചു പറയും, അമ്മേ ഞാൻ മിക്കവാറും തിരിച്ചു വരും, ഇവിടുത്തെ അവസ്ഥ ഇതാ, ഇനി നമുക്ക് ആ മോളുടെ വീട്ടിലേക്കൊന്ന് പോയാലോ, മോളുടെ അമ്മ എടുത്ത വായിൽ പറയുന്നത് നിന്നെ ചുമ്മാതെയല്ല അങ്ങോട്ട് വിട്ടിരിക്കുന്നത്, നീ നാളെ പെട്ടിയെടുത്ത് ഞാൻ പോര്, അല്ലെ അച്ഛനെ അങ്ങ് അയക്കാം. ദർ ഈസ് സപ്പോർട്ട് ഫ്രം ഹർ ഹൗസ്. അപ്പോൾ അത് അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയൊരു സപ്പോർട്ട് അല്ല ആ അച്ഛനും അമ്മയും കൊടുക്കുന്നത്. അപ്പോൾ അവൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നതോടുകൂടി ഭർത്താവ് എന്ന ബിംബം മനസ്സിൽ നിന്ന് മാറുകയാണ്, ഒരു പ്രതികാരത്തോടുകൂടി അവൾ അടുത്ത ദിവസം വീട്ടിലേക്ക് പോവുക ചെയ്യും. ഇവിടെയും മാരേജ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. പരസ്പരം പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോവണം. ഒരു വഴക്കുണ്ടായാൽ അത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തീർക്കണം.
ബെഡ്റൂമിൽ അവർ സ്നേഹിക്കാനുള്ള സ്ഥലമാണ് എന്ന് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായാൽ ഈ കോൺഫ്ലിക്റ്റുകൾ തീർക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒരു അഞ്ചു വർഷമായിട്ട് സാറൊപ്പം ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ റോളിലേക്ക് ഇപ്പോൾ പ്രസീത എത്തിയിട്ടുണ്ട്. എല്ലാ ആഴ്ചയും ഒരു 4 മണിയാകുമ്പോഴേക്കും കാസർഗോഡ് നിന്ന് ഇറങ്ങണം, എന്നാലേ ഒരു 10 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുള്ളൂ. തിരിച്ചൊരു 4:45 ട്രെയിനിൽ തിരിച്ചു പോകും, വീട്ടിലെത്തുമ്പോൾ 12 മണി. കാരണം ആ സ്പാർക്ക് കിട്ടാൻ തുടങ്ങി പ്രസീതയ്ക്ക്. കാരണം പറയുന്ന കേസുകൾ കൃത്യമായിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്തതെന്ന് വെച്ചാൽ LKG സ്റ്റുഡൻസിനെ പോലെ ഇങ്ങനെ ഒരാളുണ്ട് പോലും അറിയില്ല. അവർ സൈഡിൽ നിന്ന് എഴുതിണ്ടാവും. പുലം സാറിന്റെ പ്രത്യേക ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും, ആരും ഇല്ലെങ്കിൽ ചോദിക്കും ആ പറഞ്ഞ സാധനം ഇന്നതല്ലേ, അത് പറഞ്ഞു കൊടുത്തിട്ട് ചിലപ്പോൾ വീട്ടിലെത്തിയ പിറ്റേ ദിവസം വിളിക്കും, ഇന്നലെ പറഞ്ഞാൽ വീണ്ടും സംശയം ഒക്കെ സംസാരിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച വരുമ്പോൾ സാറ് രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം, എന്നാലാണ് ഞാൻ എത്തുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തുള്ളൂ, അല്ലെങ്കിൽ ബസ്സിന് വന്നാൽ എത്തില്ല. 6 മണിക്കാണ് ട്രെയിൻ. അപ്പം അതിന് വേണ്ടി വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ വൈഫ് ഒക്കെ എങ്ങടെ എൻ്റെ അടുത്തേക്കാണ്, വേറെ ഒന്നുമില്ല അവിടെ ചോദ്യം. എൻ്റെ അടുത്തേക്ക് വന്നാൽ പിന്നെ ഒന്നുമില്ല, സൈഡായിട്ട് പോകാനാണ് വീട്ടിൽ നിന്നുള്ള പെർമിഷനെ. നേരെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാൻ ചെല്ലുമ്പോൾ തലേദിവസം എഴുതിയ പേപ്പറുകൾ ഇങ്ങനെ റിവൈസ് ചെയ്യുന്നുണ്ടാവും. റിവൈസ് ചെയ്തകത്ത് കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞാൽ വീണ്ടും സാധനം ചീത്ത പറയില്ലേ എന്നാ പറയാ ആദ്യം. കാരണം വീണ്ടും ചീത്ത പറയുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ പറയുമ്പോൾ ചീത്ത പറയണമെന്ന് ചോദിക്കണം, അത് മാക്സിമം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് എന്നിട്ട് പറഞ്ഞു സാറിനോട് പോയിട്ട് പറഞ്ഞ് ക്ലിനിക്ക് തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ ആയിട്ടില്ല പറഞ്ഞു. നമ്മൾ സാർ ആയിട്ടുണ്ട് ക്ലിനിക്ക് തുടങ്ങാൻ, നേരെ പോയിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഏകദേശം 1.5 വർഷമായി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്നാലും അവിടെ ഇവിടെ വന്ന കേസുകളിൽ ഡിസ്കഷൻ ഒരു കുറവില്ല, അതിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്താ ഇൻഫർമേഷൻ കൂടാണ്, കാരണം എൻ്റെ വ്യൂ പോയിന്റല്ല അടുത്ത ആളുടെ വ്യൂ പോയിന്റ്. അപ്പോൾ പുതിയൊരു ഇൻഫർമേഷനൊക്കെ കിട്ടണം, അത് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ആ റോളിലേക്ക് പ്രൊസീജ് എത്താൻ തുടങ്ങിയാണ്, ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷേ ആ ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയാൽ നമുക്ക് ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ പറ്റി. ആ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സാധനം കൊടുക്കാം, അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താനും പറ്റും. സാറുണ്ടോ? കുര്യൻ സാറുണ്ടല്ലോ, തോമസ് അച്ഛൻ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ, സമയം കളയണ്ട, കാരണം ഇച്ചിരി ലേറ്റ് ആയല്ലോ, 9 ആയി. ജയൻ സാറിന്റെ ക്ലാസ് ഒത്തിരി പ്രയോജനപ്പെട്ടു. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച കുറെ കാലം മുമ്പ് പഠിച്ചാ, ഈ പള്ളി ഇത്തരക്കാരുടെ ഇത്രയും കാലമായിട്ട് പറ്റിയില്ല. അപ്പം എനിക്ക് ഒത്തിരി സാറിന്റെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഒത്തിരി പേരെ സഹായിക്കാൻ പറ്റും. സാറിനെ പോലെ എന്താ ഒത്തിരി വേദനിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതോർത്താണ് കേറിയത്. കൊറോണ കാരണം ഇപ്പൊ പള്ളിയിൽ അധികം തിരക്കില്ലാത്തതുകൊണ്ട് സമയമാണ്. എനിക്കും തുടർച്ചയായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വല്ല സംശയമൊക്കെ വന്നാൽ സാറിനെ വിളിക്കാം, വിളിച്ചോളൂ. നമ്പർ ഒന്ന് സെൻഡ് ചെയ്തു ചാറ്റ് ബോക്സിൽ ഇട്ടേക്ക് സാർ, ചാറ്റ് ബോക്സിൽ. സൂപ്പർ സൂപ്പർ ക്ലാസ് ആയിരുന്നു, നല്ല ഇതായിരുന്നു, നല്ലതായിട്ട് ഒരുപാട് ലേണിംഗ് ഉണ്ടായിരുന്നു. കുടുംബ കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ജയൻ സാർ പറഞ്ഞു തന്നു. പക്ഷെ ഇതിന്റെ ഈ രോഗത്തിന്റെ ഇതാണ് ആദ്യം നമ്മൾ ഈ കപ്പിൾസ് ഇന്നൊരു അക്സെപ്റ്റൻസ് മനോഭാവം വന്നു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ സാറ് പറഞ്ഞതുപോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേദം ഊതുന്ന പോലെയുള്ള അവർക്ക് ആ അത് വരണമെന്നുള്ളത്, അതായത് ആ റിലേഷൻഷിപ്പ് ശരിയാക്കണമെന്നുള്ള ഒരു ആഗ്രഹം അവരിൽ ആദ്യം ഉണ്ടായിരിക്കണം. ആ ഒരു അക്സെപ്റ്റൻസ് ലെവലിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്. ഈഗോ ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഈഗോ ആണ്. പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലിയിൽ ഇറ്റ്സ് ലൈക്ക് സവാള ഉള്ളി പൊളിക്കുന്ന പോലെയാണ്. മോറി അതിനകത്തുനിന്ന് ബദാമോ കാശുവിനോട്ടോ ഒന്നും കിട്ടില്ല, ഇറ്റ്സ് ഒള്ളി ടീയേഴ്സേ കാണുള്ളൂ, കണ്ണുനീരേ കാണുള്ളൂ. പക്ഷെ അതിങ്ങനെ പൊളിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തൊരു കാര്യങ്ങളും ഇല്ലായിരിക്കും. പക്ഷെ അവര് ഭയങ്കര ന്യൂക്ലിയർ ബോംബിന്റെ സീക്രട്ട് പോലെയാണ്, ആരോടും ഷെയർ ചെയ്യത്തില്ല, ഒരു കാര്യങ്ങൾ പറയത്തില്ല. എന്നിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ സവാളയുടെ തൊലി പൊളിക്കുന്ന പോലെ പൊളിച്ച് കരഞ്ഞോണ്ടിരിക്കും. പക്ഷെ അത് നമ്മൾ ഇതുപോലെ കൗൺസിൽ വന്നു കഴിഞ്ഞാൽ മിക്ക വീടുകളിലെയും പ്രശ്നങ്ങൾ ഒന്നാന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ കരുതുന്നെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമാണ്, നമ്മൾ ഒറ്റപ്പെട്ടു പോകാനും പിന്നെ ഈഗോ കാരണം ആരുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പലപ്പോഴും നമ്മളിത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഒരുപാട് നമുക്ക് ഈ ഫാമിലി സെറ്റപ്പ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓപ്പൺനെസ് ഇല്ല നമ്മുടെ ആ ക്ലോസ് സർക്യൂട്ടിൽ. ഫോറിനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 10-11 വയസ്സ് വരെ ആ കൊച്ചിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട കടമ അച്ഛനമ്മമാരുടെയാ. അത് കഴിഞ്ഞ് അവർക്ക് ദേ ഹാവ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. ദ ടാബു ഈസ് നോട്ട് ദേർ, ഇറ്റ്സ് അബൌട്ട്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സെക്സ്. നമ്മൾ കൂടുതലും മാരേജിനെ കാണുന്ന ഒരു സെക്സിന് പെർമിഷൻ, ഒരു ലൈസൻസ് കിട്ടുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് നമ്മൾ നോക്കുന്നത്.
പക്ഷേ വിദേശത്തൊക്കെ എന്ന് പറഞ്ഞാൽ സെക്സ് ഈസ് നത്തിങ് ഇറ്റ് ഈസ് അബൌട്ട് യുവർ മിക്സിംഗ് അപ്പ് നമ്മളുടെ ആ എങ്ങനെയാണ് അക്സെപ്റ്റൻസ് ലെവൽ ഹൗ ക്യാൻ ഐ ഗോ അലോങ് വിത്ത് ദാറ്റ് ഇൻഡിവിജ്വൽ എന്നാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് പലപ്പോഴും നമ്മൾ ആ സെക്സിന്റെ ഇതിലോട്ട് പോകുമ്പോൾ തന്നെയാണ് മാക്സിമം ഒരു കൊച്ചുണ്ടായി രണ്ട് കൊച്ചായി പിന്നെ ഭാര്യയിലുള്ള ഇൻട്രസ്റ്റ് പോയി കൊച്ചി ഇമ്പോർട്ടൻസ് വന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നുവെന്നാണ് പലപ്പോഴും പ്രശ്നം പിന്നെ ഈ അമ്മായിമ്മ അമ്മായിപ്പന്മാർ അൺനെസസറി ഇൻവോൾവ്മെന്റ് ഒരുപാട് കാര്യങ്ങൾ വരും അതായത് നമ്മുടെ കുടുംബം നന്നാകുന്നതിലല്ലോ നമ്മുടെ സന്തോഷം വേറൊരാളുടെ മുടിപ്പിക്കുന്നതിലാണ് അമ്മായിമ്മയുടെ എന്ന് പറഞ്ഞാൽ മകൻ ചത്താലും അവർക്ക് ദുഃഖമില്ല പക്ഷെ മരുമോള് വിധവയായി ഒന്ന് കാണുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ആ ഒരു മെന്റാലിറ്റി ഓവറോൾ ഇന്ത്യയിലുള്ളതാണ് നമുക്ക് നമ്മളുടെ സന്തോഷത്തിലല്ല കൂടുതൽ സന്തോഷം നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവരാണ് ബേസിക്കലി സാഡിസ്റ്റിക് പ്ലഷർ ഉണ്ട് അപ്പൊ അത് സൊസൈറ്റിയിലും കുറച്ച് രൂപാന്തരം നമ്മൾ വരുത്തണം ഈ ഉള്ള കാര്യങ്ങളിൽ അൺനെസസറി ഇൻവോൾവ്മെന്റിലായിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെ ആ നമ്മൾ അവരെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഒറ്റയ്ക്ക് വിടുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആരുടെയും ജീവിതത്തിൽ പക്ഷെ ഈ ഓരോരുത്തരും ഇടയ്ക്ക് സഹായിക്കാനായിട്ട് ഒരു കയറ്റമുണ്ട് അത് കുടുംബം മൂടിപ്പിക്കാനായിട്ടായി കയറുന്നത് അവന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കാൻ വേണ്ടിയാ അപ്പൊ ആ ഉദ്ദേശശുദ്ധി ഇല്ലാതെ പോകുന്നവരാണ് ഇത് ഫർദർ പ്രോഗ്രാം ഒരു കാറ്റലിസ്റ്റിക് ഏജന്റ് ആയിട്ട് അതിനെ നശിപ്പിച്ചിട്ടേ അവർ മാറുള്ളൂ അങ്ങനെയുള്ള നമ്മുടെ നാട്ടില് പ്രത്യേകിച്ചും ഈ പോലീസ് അല്ലാതെ വേറൊരു കുറെ പാർട്ടികൾ ഉണ്ടല്ലോ നാട് നന്നാക്കാനായിട്ട് കിടക്കുന്ന എന്ത് പോലീസ് അത് സദാചാര പോലീസ് അങ്ങനെയുള്ള ഒരുപാട് പാർട്ടികൾ ഉള്ളത് കൊണ്ടാണ് മിക്ക കുടുംബങ്ങളും നശിക്കുന്നത് ബാക്കി സാറിന്റെ ക്ലാസ് സൂപ്പർ ആയിരുന്നു നല്ല ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഓക്കെ എന്നാലും കഴിഞ്ഞ ക്ലാസ് സാറ് ഞങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയത് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല അത് വല്ലാത്തൊരു അനുഭവമാണ് സാറേ ഈ ഞാനൊരു അഭിപ്രായം ഈ കല്യാണം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കല്യാണം കഴിക്കുന്നവർ മാറി താമസിക്കുക അവരുടെ ആ അച്ഛന്റെയും അമ്മയുടെ അടുത്ത് നിന്ന് മാറി താമസിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും കാരണം അവർക്ക് അപ്പോൾ ഒരു ഇൻഡിപെൻഡൻസ് വരും അവർക്ക് സ്വന്തമായിട്ട് അവർക്കുണ്ടാകുന്ന കൊച്ചുങ്ങൾ അവർ തന്നെ നോക്കേണ്ടി വരും അങ്ങനെ അവർക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് അവരെത്താൻ പറ്റും വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകുന്നത് ഇനിഷ്യലി അതൊരു ഈവൻ ഒരു റൂൾ ആണെങ്കിൽ പോലും കുഴപ്പമില്ല കല്യാണം കഴിച്ച് മിനിമം ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം മസ്റ്റ് ആയിട്ടും വീട്ടിൽ നിന്ന് മാറ്റി താമസിക്കും അത് നമ്മുടെ നമ്മളാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കൾപ്രിറ്റ്സ് നമ്മൾ ഒരിക്കലും വിടത്തില്ല നമ്മൾ പുതിയ വീടുണ്ടാക്കും പുതിയ മുറി ഉണ്ടാക്കും റൂഫിന്റെ മുകളിലൊരു മുറിയോടൊക്കെ ഉണ്ടാക്കി അവർക്ക് ഉണ്ടാക്കി കൊടുത്ത അവസാനം നമ്മൾ പുറത്താകും അവർ പുറത്താകുന്ന അവസ്ഥയിലേക്ക് എത്തും അപ്പൊ ആ ഒരു പാറ്റേൺ നമ്മൾ നിഷ്കർഷിക്കുവാണെങ്കിൽ വളരെയധികം ഗുണം കിട്ടും കാരണം അപ്പോഴാണ് അവർ ലൈഫ് പോകുന്നത് സ്വന്തം മക്കളെ എങ്ങനെ വളർത്തണമെന്ന് അവർക്ക് ഇത് വലിപ്പനും വലിപ്പനും പറയുന്ന അതെല്ലാം കേട്ട് വളർന്ന് അവസാനം അവർ വളർത്തിയോണ്ടാ ഇത് ഇങ്ങനെയായി പോയെന്നായിരിക്കും അവസാനം പറഞ്ഞു വരുന്നത് അപ്പൊ ആ ഒരു പാറ്റേൺ നമ്മൾ ഡോമിനന്റ് ആണ് അത് ഈവൻ വാടകയ്ക്കാണെങ്കിലും പൊക്കോട്ടെ എനിവേ വേണമെങ്കിൽ പൈസ കൊടുത്തേക്കാം വാടകയുടെ പൈസ കൊടുത്തേക്കാം നോ പ്രോബ്ലം പക്ഷെ അത് അങ്ങനെ ഒരു പാർട്ടീഷനിങ് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്താൽ ഒത്തിരി വ്യത്യാസം വരുമെന്നൊരു ഒരു തിങ്കിങ് എനിക്ക് ഇങ്ങനെ ഉണ്ട് അല്ല അപ്പോഴേക്കും പറഞ്ഞത് എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞു പുതിയ പെൺകുട്ടി വന്നു ഫാമിലിയെ തള്ളിക്കളഞ്ഞു നാട്ടുകാർ പറയുമ്പോൾ ഇതല്ലേ അത് വിചാരിച്ചിട്ട് ഇത് പറഞ്ഞാൽ അവര് പോവില്ല അവര് ചക്കാവും കാരണം വൺസ് ഒരു പ്രാവശ്യം ഒന്ന് തിരിച്ചു പറഞ്ഞ് രണ്ടു പ്രാവശ്യം ഒന്നും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ പിന്നെ ആ റിലേഷൻഷിപ്പ് പോയി എനിക്ക് ആ വാക്കുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ പുറക്കത്തില്ലല്ലോ ഇങ്ങനെയുള്ള വാക്കുകൾ ഒരിക്കലും മറക്കത്തില്ല അത് പിന്നെ എപ്പോഴും മർമർ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ ആദ്യത്തെ റിലേഷൻഷിപ്പിൽ അച്ഛൻ്റെ അമ്മയുടെയും വില എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അപ്പൊ ഈ ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യത കൂടും അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ല അത് വന്നോട്ടെ ക്ലാസ്സിൽ സാർ വരെ പോയിന്റ് ഔട്ട് ചെയ്തല്ലോ നമ്മുടെ ആ പഴയ കാര്യത്തിലുള്ള അതെല്ലാം മാറി പുതിയൊരിതിലേക്ക് വരും ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വരും സുജിത്ത് പറഞ്ഞു സാറേ പറഞ്ഞു അല്ല സുജിത്ത് പറഞ്ഞിട്ട് ആ തോമസ് സാർ പറഞ്ഞോളൂ നല്ല ക്ലാസ് സാർ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല സാറെല്ലാം പറഞ്ഞില്ല സാർ നല്ല ക്ലാസ് സാർ സാറേ നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു വേറെ ഒന്നുമില്ല സാറിന്റെ കാര്യം കേൾക്കുന്നില്ല വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് പറയാനില്ല സാറിന്റെ ക്ലാസ് ബേസിക് ആയിട്ടുള്ള ഫ്രെയിംസ് എല്ലാം അതിലുണ്ട് അത് അതിന്റെ ഒരു ന്യൂക്ലിയസ് ആയിട്ടുള്ളൂ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താനുണ്ട്
ഞാനത് കാരണം വെച്ചാൽ ഞാന് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണ് അവിടുത്തെ പൾസസ് അറിയാൻ വേണ്ടി നടക്കുന്ന ആളാണ്. കോടതിയിൽ എന്താണ്, റെസ്റ്റോറന്റ് എന്താണ്, ബാർ എന്താണ്, ഡിസ്കോ ഡാൻസ് എന്താണ്, സെക്സ് അല്ല മറ്റേ തുർക്കിഷ ഡാൻസ് എന്താണ്, അവിടെ എന്തുകൊണ്ട് അവർ പോയി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അന്വേഷിച്ച് നടക്കുന്ന ആളാണ്. പിന്നെ ടെലിഫോൺ സെക്സ്, അങ്ങനെ ഓരോ കാര്യങ്ങള്, സെക്സ് ക്രൈംസ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഓരോ തരം സംവിധാനങ്ങള്, പിന്നെ സ്റ്റുഡിയോസ്, യൂറോപ്പിലുള്ള സ്റ്റുഡിയോസ്, സെക്സ് സ്റ്റുഡിയോസ്, ബോംബെയില് അവിടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടില്ലേ നമ്മുടെ ആ ഗ്രാൻഡ് റോഡിലുള്ള സെക്സ്, അത് ആവശ്യമാണ്, അത് ഇന്ത്യയിലെ ആവശ്യമാണ്. അതൊക്കെ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ചെറുപ്പത്തിലെ അനലൈസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഈ കോസ്റ്റ്യൂം എന്താണെന്ന്, വൈഫിന് എപ്പോഴും ഇപ്പൊ ആ സിനിമ കാണിച്ചതില് ആ കോസ്റ്റ്യൂം വളരെ നന്നായിരുന്നു. നമ്മള് കല്യാണം കഴിയുന്നവരെ വളരെയധികം കോസ്റ്റ്യൂംസ് ഒക്കെ ഇടും അട്രാക്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം പിന്നെ ആ കോസ്റ്റ്യൂമിനോട് യാതൊരു താല്പര്യം ഉണ്ടാവില്ല. ആ കോസ്റ്റ്യൂം അനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്യണം. കാലത്തോ ഉച്ചക്കോ ഔട്ട്ഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അത് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ടെലിഫോൺ സെക്സ് വരാൻ കാരണം എന്താണെന്ന് അത് ഒരുപാട് പറയാനുണ്ട് അതിനെ കുറിച്ച്. അത് ഇവിടെ പറയാവുന്ന ഒരു വേദി അല്ല അത്. അല്ല, അത് ഒരു 5 മണിക്കൂർ വേണം അങ്ങനെയാണെങ്കിൽ. ഇതൊക്കെ വേണമെങ്കിൽ ഒരു 5 മണിക്കൂർ വേണം, ഞാൻ പറഞ്ഞുതരാം. കാരണം എന്റെ അടുത്ത് ഇതൊക്കെ വരുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്ക് വന്നത് ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ നിന്നപ്പോ രാത്രി 11 മണിയായി. എന്നെ കാണാൻ വന്ന, കാണിക്കാൻ വന്ന ഒരു കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ചു, സാറിപ്പോ എവിടെയാ ചോദിച്ചു. ഞാൻ ഹോസ്പിറ്റലാ പറഞ്ഞു. വീട്ടിൽ പോകണ്ട ചോദിച്ചു. ഞാൻ വീട്ടിൽ പോകാൻ ഇറങ്ങാ പറഞ്ഞു. ഞാനിപ്പോ വീട്ടിലാ പറഞ്ഞു. സന്തോഷമായി പറഞ്ഞു. അല്ല, അതെന്താ ഒന്നും പറയാല്ലോ. ഞാനിപ്പോ ബെഡ്റൂമിലാ പറഞ്ഞു. അത് അതിനേക്കാ സന്തോഷമായി പറഞ്ഞു. ഞാൻ ഇപ്പൊ നൈക്കടായി കിടക്കുക പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. നമുക്ക് വീഡിയോ കോള് വിളിക്കാമല്ലോ ചോദിച്ചു. ആ വീഡിയോ കോള് വിളിക്കാം. എനിക്ക് എന്താ കിട്ടുക ചോദിച്ചു. കാരണം നിങ്ങളുടെ ഉദ്ദേശം ഇതാണെങ്കിൽ എന്നെ വിളിക്കാതിരിക്കും. കാരണം എനിക്ക് ഉദ്ദേശത്തിനല്ല ഞാൻ നിർത്തേക്കണേ. നിങ്ങളുടെ ഉദ്ദേശത്തിന് വേറെ ആളെ വിളിച്ചോളൂ, പക്ഷെ എന്നെ വേണ്ട പറഞ്ഞു. പിറ്റേ ദിവസം ഇവർ ഹോസ്പിറ്റലിൽ വന്നിട്ട് കുറേ നേരം ഇന്ന് കരഞ്ഞു. കാരണം നിങ്ങളെ ഞാൻ തെറ്റായി ധരിച്ചു. കാരണം ഇവർക്ക് ഒരുപാട് കോള് വരുന്നുണ്ട്. ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരുപാട്. കാരണം ഇവർ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഓട്ടോക്കാരൊക്കെ രാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്ന ആൾക്കാരാണ്. അപ്പൊ ആ വേഷമാണ് എന്നെ വിളിച്ചത്. അതിനുശേഷം ഗുണം എന്താ വെച്ചാ, അതിനുശേഷം ഇങ്ങനത്തെ ഒരു കോളും പിന്നെ അവർക്ക് വന്നിട്ടില്ലേ. അവര് കുറെ സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയി കൊള്ളു, ധൈര്യമാണ്, ഞാൻ ഗ്യാരണ്ടി തരാന്ന്. അപ്പൊ ഒരു സ്ത്രീ വേറെ സ്ത്രീയോട് പറയണം, അവിടെ പോയ ഇത്രയും ഗ്യാരണ്ടി പറഞ്ഞ, ഇതിൽ കൂടുതൽ ഒന്നും കിട്ടാലോ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ എനിക്ക് 4 മൊബൈൽ വേറെ വേണ്ടി വരും. അത്രയും നമ്പറുകളുണ്ടേ, 4 മൊബൈൽ വേണം. അപ്പൊ ഒരു സിമ്മില് എത്രയും നമ്പർ കേട്ട് അത് തന്നെയാണ് പ്രശ്നം. പക്ഷെ അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. ഇഷ്ടം പോലെ വരും. ഇപ്പോൾ കുറേ കാമുകിമാരെ കിട്ടാറുണ്ട്, കുറേ പ്രണയ ലവ് ലെറ്റേഴ്സ് കിട്ടും. ഞാൻ ലവ് ലെറ്റേഴ്സൊക്കെ വീട്ടിൽ വൈഫിന് കൊണ്ട് കൊടുക്കാറുണ്ട്, പുതിയ ലവ് ലെറ്റർ വന്ന് പറഞ്ഞിട്ട്. രസമാണ് വായിക്കാൻ. ലാസ്റ്റ് ഇതൊക്കെ വായിച്ച് അവസാനം എഴുതും, ഇതൊക്കെ എൻ്റെ ഓർമ്മയായിരുന്നു എന്ന്. കാരണം ഉറങ്ങുന്ന ഒരാളെ വിളിച്ചു നടത്തിയിട്ട് ഊണില്ല പറയുന്ന മെത്തേഡ്. രസമാണ് വായിച്ചിരിക്കാൻ. പക്ഷെ ആ തിരിച്ചു വന്ന ട്രാൻസ്ഫറൻസ് ഈ ലെവൽ മാറി. അപ്പം അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും കേസ് വന്നാൽ മിക്കവാറും ഒലൻസാറുള്ള സമയമാണ് ഞാൻ സാറിനെ അവിടെ എത്തി, ഞാൻ പുറത്തു, ഞാൻ ഒരു കാപ്പി പിടിച്ചു തരാമെന്ന് പറയും. എന്താണ് സംഭവം ഒന്നും പറയില്ല. ഇപ്പം ഇവർ തമ്മിൽ നിന്ന് സംസാരിച്ച് കുറേ കഴിഞ്ഞിട്ട് പൂവാറായ സാറ് അവർ ആ ശരി ഞാൻ വരാം, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവരെ വിട്ടോളാൻ പറയും. വിട്ട് കഴിഞ്ഞാൽ വന്ന കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു പുലിവാല ഉണ്ടായിരുന്നു, ആ പുലിവാല് പൊളിക്കാൻ വേണ്ടി വന്നാൽ പറയും. അപ്പോഴാണ് സാറിന് മനസ്സിലായി ഇതൊരു കെണിയുള്ളത്. പിന്നെ അത് വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ കുറേ സമയം എടുക്കേ. ഒരു പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെവലപ്പ് ചെയ്യാൻ സമയം എടുക്കുക. അവിടെ കട്ട് ചെയ്യാൻ അവസരം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കഴുത്തുന്ന പൂവില്ല. നല്ല 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 എക്സാമ്പിൾസ് ഉണ്ട് ഇതുമായിട്ട്. അപ്പോൾ തോമസ് സാർ ഇതുമായി ബന്ധപ്പെട്ട് ഏത് കേസ് വേണമെങ്കിൽ ഞാൻ പറയാം. 5 മണിക്കൂർ വേണ്ടി വരും, അത്രേ ഉള്ളൂ. എന്നാലും തീരില്ല, നമുക്ക് പ്ലാൻ ചെയ്യാം സാറേ ഒരു ദിവസം. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും വിഷയങ്ങൾ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ സാർ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. തുടർന്ന് നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ ലെവലുകളെ നോക്കി, കാരണം നമ്മൾ പ്രീ പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് കൊടുക്കാൻ, കൂടുതൽ ഇതുപോലത്തെ സോഷ്യൽ അവയർനെസ്സിലേക്ക് എത്തിക്കാൻ, ആളുകൾക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വേദി, നിങ്ങളുടെ ചുറ്റുമുള്ള ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ
പൊതുവെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ജെൻസനെ കോണ്ടാക്ട് ചെയ്യുക. കാരണം നമുക്ക് വ്യക്തിപരമായ ചിന്തകളൊന്നും ഇല്ല, ഇതൊരു സോഷ്യൽ അവയർനെസിന്റെ ഭാഗമാണ്. മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതിലൂടെ നമുക്ക് ഒരു പോസിറ്റീവായിട്ടൊരു തോട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റുക. അതൊക്കെ നമ്മൾ എല്ലാവരും തന്നെ സൈക്കോളജിസ്റ്റുമായിട്ട് ആ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് അതൊരു വലിയ സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരിയും പെയിൻ ഇല്ല. ഞാനൊക്കെ എന്ത് കേസ് വന്നാൽ ഞാൻ ജയൻ സാറിന് കൊടുക്കും. ജയൻ സാർ കാരണം ആ സാറിന്റെ കോൺഫിഡൻസ് നമുക്ക് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനൊരു കേസൊക്കെ വരുമ്പോൾ ഒത്തിരി കേസുകൾ നമ്മുടെ അടുത്ത് വരും. വരുന്ന കേസുകൾ നമുക്ക് വളരെ സന്തോഷത്തോടെ ഉലയനൻ സാറിനെയോ ജയൻ സാറിനെയോ ഒക്കെ നമുക്ക് ഏൽപ്പിക്കാൻ ആളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഇനിയിപ്പോ ചൊവ്വാഴ്ച ഉലയൻ സാറിന്റെ ക്ലാസ്സാണ് ലെറ്റ്സ് സ്മൈൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ സാർ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉടനെ എങ്ങാനും ഉണ്ടാവോ? എനിക്കൊരു ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗിന്റെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്താണ് ഡിമാൻഡ് വെച്ചാൽ ഡിമാൻഡിൽ നമുക്ക് ക്ലാസ് എടുക്കാം, അതിനുള്ള ആൾക്കാരെയും കൊണ്ടുവരാം. അപ്പൊ എനിക്ക് വലിയ പറ്റിയ ആൾക്കാരെ നമുക്ക് നോക്കാം. അതൊന്ന് പിന്നെ അത്യാവശ്യപ്പെട്ട കുറച്ച് പേരെ കേൾപ്പിക്കാനുണ്ട്, അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മുടെ സർക്കിളിൽ ഇപ്പൊ ഈ ഒരു പാറ്റേൺ ആയി. കാരണം നമുക്ക് നോട്ട് ലെസ് ദാൻ 50 ഇന്ന് മാത്രമേ ഉള്ളൂ ആളുകൾ കുറവുണ്ടെന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ സമയമെല്ലാം തെറ്റിപ്പോയില്ല. അതുകൊണ്ടായി നോർമലി നമ്മൾ ഒരു എബോവ് 40-50 അടുത്ത് ആൾക്കാരുണ്ട്. അപ്പൊ നോർമലി അതൊരു നോർമൽ ഒരു ഷെയറിങ് നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഇതുവരെ അത് അറ്റൻഡ് ചെയ്തിട്ടില്ല. നമുക്കത് അങ്ങനെ കൊടുക്കാം, കുഴപ്പമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പോ ഒരു ചാറ്റ് ഗ്രൂപ്പോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേഴ്സണൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വിളിച്ചോളും, ക്ലാസ് ആയിട്ട് കണ്ടക്ട് ചെയ്യാം. കാരണം അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ജസ്റ്റ് എല്ലാവർക്കും എല്ലാം ഒരുപോലെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു വേദി അല്ലല്ലോ. അങ്ങനെ അല്ല, ഇപ്പൊ എന്തായാലും പിന്നെ സാറിന്റെ ക്ലാസ് ഒക്കെ കേട്ടപ്പോ പറയാൻ ഒരു ചമ്മലൊന്നും ഇല്ലാന്നുള്ളൊരു അവസ്ഥയാണ്. അല്ല എനിക്ക് ചമ്മലൊന്നുമില്ല കേട്ടോ. അല്ല ഞാൻ പറയണേ, നമുക്കും അങ്ങോട്ട് പറയാനായിട്ട് ഒരു ചമ്മലില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അതൊരു അവയർനെസ് ആണ്, സത്യമാണ്, സത്യമാണ് സാർ, സത്യം. എന്തിനാ ചമ്മൽ? നമ്മള് കാര്യം പറയണം, വേറെ അർത്ഥമൊന്നുമില്ല. കേട്ട് രസിക്കാനൊന്നും നേരല്ല. അല്ല ശരിക്കും അതെ, ഞാനില്ല സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോ ഈ പിള്ളേർ വന്ന് ഓരോ കാര്യം പറയുമ്പോ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് മെന്റൽ ഹോസ്പിറ്റലില് പോവുമായിരുന്നു. അപ്പൊ അവിടെ ഉള്ള അവിടെ ഈ പോയിട്ട് കുട്ടികളുടെ വിഭാഗത്തില് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഡോക്ടർക്ക് സംസാരിച്ചപ്പോഴാണ് സത്യത്തിൽ ആ ഡോക്ടറാണ് ആ ഒരു ചമ്മൽ മാറ്റി തന്നത് അപ്പോഴും. പിന്നെ ആയപ്പോ ഞാനും വിചാരിച്ചു ദൈവമേ ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റും. കൊച്ചല്ല, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരല്ലേ, 8-ലും 9-ലും ഉള്ള ആങ്കൊച്ചുങ്ങളൊക്കെ വന്ന് ഓരോന്ന് ചോദിക്കുമ്പോഴും ഒക്കെ വസ്തുത്തെ ഇപ്പൊ ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ പറയാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇപ്പം സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴത്തേക്ക് കുറെ കൂടെ ഒരു ധൈര്യം വന്നു വലിയവരോടും. ഒരു ആ ഒരു ഇത് പറയേണ്ടത് ആവശ്യമാണെന്നുള്ള മറ്റൊരു പറയാനൊരു മടിയായിരുന്നു. അതെന്തായാലും മാറിയല്ല പല കാര്യങ്ങളും. അതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സാറിന്റെ അടുക്ക തന്നെ നമുക്ക് എപ്പോഴും എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഒരു കൗൺസിലിംഗിന്റെ തന്നെ ഇങ്ങനെ സാറിന്റെ അടുക്ക ചോദിച്ച് നമുക്കത് പിന്നെ അത് പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. വാസ്തവമാണ്. ഇപ്പോ ഒരു 10 വർഷം മുമ്പ് ഈ ബിഹേവിയർ തെറാപ്പി പഠിക്കാൻ പോയപ്പോ അതില് സെക്സ് തെറാപ്പിയുടെ ഒരു ഏരിയയും കൂടി പഠിപ്പിച്ചെന്നു. അപ്പൊ അതിൽ ആദ്യം സാറ് ചെയ്തതെന്താ വെച്ചാൽ, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇരിക്കുന്നത് പാൻറ്റും ഷർട്ടാണ്. പോയി ഡ്രസ്സ് മാറാൻ പറഞ്ഞു. ഷർട്ട് വരണ്ട, പാൻറ് വരിക, അണ്ടർവെയർ വരിക, ലുങ്കി ഇരിക്കുക. നിങ്ങൾ 4 പേരും പോയി റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞു. നിങ്ങൾ വാതിൽ ഓക്കിയാൻ പാടില്ല, ഞാൻ വാതിൽ വന്ന് അടച്ചോളാം. നിങ്ങൾ 4 പേരും കണ്ണടച്ച് കിടന്ന് നിങ്ങൾ എന്തെങ്കിലും സെക്ഷൽ ആയ ഇമേജ് മനസ്സിൽ കൊണ്ടുവരിക, ഇറക്ഷൻ ഉണ്ടാക്കാൻ പറഞ്ഞു. പരസ്പരം ഞാൻ വരാതെ നിങ്ങളാരും കണ്ണ് തുറക്കാൻ പാടില്ല, ഒരു കമാൻഡും പറയാൻ പാടില്ല, ഇത് കമ്പൽസറിയാണ്. നിങ്ങൾ 4 പേരും പോയി കിടക്കാൻ പറഞ്ഞു. ഞങ്ങൾ 4 പേരും പോയി കിടന്നു. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ സാറ് പറഞ്ഞു, എന്താ തോന്നിച്ചു? ഒന്നും തോന്നില്ല പറഞ്ഞു. അന്ന് നിങ്ങൾ 4 പേരും 4 റൂമിൽ പോയിട്ട് നിങ്ങൾ വാതിൽ ഓക്കിയാൻ പറഞ്ഞു, എന്നിട്ട് പോയത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ എന്ത് തോന്നുന്നു? അപ്പൊ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നു പറഞ്ഞു. ഇത്രയേ ഉള്ളു പറഞ്ഞു സാറ്. കാരണം സാറിന്റെ മുന്നിൽ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ട് സാറ് ബ്ലൂ ഫിലിം കാണിച്ചിട്ടുണ്ട്, ഒരാൾക്കും ഒന്നും തോന്നിയിട്ടില്ല. അത് കൂളായിട്ട് ഇന്ന് കണ്ടിട്ടുണ്ട്. അന്ന് ഡോക്ടർ ഉണ്ടായിരുന്നല്ലേ, ദൈവം ഉണ്ടായിരുന്നല്ലേ? ഇല്ല,
ഭാഗ്യം കിട്ടിയില്ല, ഭാഗ്യം കിട്ടിയില്ല. കാരണം നമുക്ക് സുഖമായിട്ട് ഇത് കാണാം, ഒന്നും ഫീൽ ചെയ്യില്ല. അത് അതിനു മുമ്പ് കുറച്ച് എക്സസൈസ് കൊടുക്കാൻ ഉണ്ട്. അന്ന് പൂരത്തിലെ ക്ലാസ്സിന് ഉണ്ടായിരുന്നില്ലേ? മ്യൂട്ടാണ്, മ്യൂട്ടാണ്, മ്യൂട്ടാണ്. അന്ന് പൂരത്തിലെ ക്ലാസ്സിന് ഉണ്ടായിരുന്നില്ലേ? അല്ല സർ, അതിലേ എല്ലാവരും നഗ്നരാണെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. അതന്നെയാണ് ആ ഒരു ഇഷ്യൂ ആണ്, ആ ഒരു മാനസികാവസ്ഥയാണ് അതിനകത്ത് ഉണ്ടാവുന്നത്. പിന്നെ സാർ, ഇപ്പോ കുട്ടികൾ നമ്മളെക്കാൾ വിദഗ്ധരാണ് ഈ കാര്യത്തിൽ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ മാഡം ചിന്തിക്കുന്ന പോലെ ഒന്നും ചിന്തിക്കണ്ട, ദേ ആർ വെൽ വേഴ്സ്ഡ്. അതാണ് നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയായിട്ട് ഇപ്പൊ കേറി വന്നിരിക്കുന്നത്. നമ്മളാണ് മണ്ടന്മാരെന്ന് പറയില്ലേ? ക്ലാസ് എടുക്കും. അതെ 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 അതെ. പ്ലസ് വണ്ണിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോ ഒന്ന് മക്കളെ അറിയാൻ പറഞ്ഞ ഒരു ടോപ്പിക്, പിന്നെ മെന്റൽ ഹെൽത്ത്, പിന്നെയുള്ളത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. ചില സ്കൂളില് ലേഡീസിനും ബോയ്സിനും ഒന്നിച്ചെടുക്കാൻ പറയും, എന്നിട്ട് ലേഡീസിന്റെ സെക്ഷൻ വരുമ്പോൾ ബോയ്സിനെ ഒഴിവാക്കുകയാണ്. ചില സ്ഥലത്ത് രണ്ടും സെപ്പറേറ്റ് എടുക്കും. ചില സ്കൂളുകാർ ലേഡി തന്നെ വേണമെന്ന് പറയും. അപ്പൊ ചില സ്കൂളിൽ ലേഡീസിന് അടുത്ത് പോകുമ്പോൾ ചോദിക്കുക, നിങ്ങളിൽ വേറെ വീഡിയോ ഒന്നും ഇല്ലെന്നാണ്. അവർക്ക് ഇതൊന്നും കേൾക്കണ്ട, അവർക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒന്നും വേണ്ട. നിങ്ങൾ ഇതിന്റെ പല വീഡിയോ ഉണ്ടെങ്കിൽ കാണിക്കും, ഞങ്ങൾക്ക് അത് കാണാനാന്ന്, ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാന്ന്. ഇതാണ് അവസ്ഥ അവിടെ. നമ്മളെക്കാൾ കൂടുതൽ അറിവ് അവർക്കുള്ള രീതിയിൽ അവർ പ്രകടിപ്പിക്കണതെ. ഇതാണ് കാലത്തിന്റെ അവസ്ഥ. അവരുടെ ആ ടൈം അങ്ങനെയാണ്. നമ്മളിപ്പോ വേറെ മെച്ചുവർ ലെവലിലാണ് നിൽക്കുന്നത്. രാവിലെ പോയാൽ മതി, അല്ലെങ്കിൽ പോകണ്ട. പക്ഷെ അവരെ സമയത്തുള്ള ആ ഒരു പാറ്റേണിലാണ് നിൽക്കുന്നത്. ചാൻസുകളും കൂടുതലാണ്, പഴയ അവസ്ഥയല്ലല്ലോ. പ്രീമാനിറ്റൽ കോഴ്സ് എടുക്കുമ്പോഴേ അതില് ഇപ്പൊ സാറ് ചെയ്യണത് സൈക്കോ തെറാപ്പോയിട്ടിക്, അതായത് അതിന്റെ കേസ് അതെങ്ങനെ ആ പൾസ് റിമൂവ് ചെയ്യാന്നുള്ളതാണ്. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ അത് പ്രീമാരിറ്റൽ കോഴ്സിൽ അത് അപ്ലിക്കബിൾ ആവുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഫയല് ജനറേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സെക്സ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഇന്റർനെറ്റിൽ അടിച്ചാൽ കിട്ടും, യൂറോപ്പില് അമേരിക്കയിലൊക്കെ ഉള്ളതാ. അപ്പൊ അവിടെ കോസ്റ്റ്യൂം ഉണ്ട്. ആ കോസ്റ്റ്യൂം എന്താ, അതിന്റെ ഉദ്ദേശം എന്താണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിന്റെ? അപ്പൊ അതിന്റെ കേൺ അത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതല്ല, നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചത്. കോസ്റ്റ്യൂം ഇസ് എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ. ആ മൂഡ്, ആറ്റിറ്റ്യൂഡ്, അതൊന്ന് പഠിച്ചിട്ട് അതിലെ ഇംപ്ലിമെന്റ് ചെയ്യായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സാറേ, ഇവിടെ ഇപ്പൊ നമുക്ക് കൊടുക്കാനുള്ള ഒരു അവയർനെസ് ആണ്, ഇത് ഉപയോഗിക്കും ഉപയോഗിക്കില്ല എന്നല്ല. ഇതിൽ കൂടെ ഇതിന് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, പകരം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ ഒരു അവയർനെസ്സിലൂടെ എത്തിക്കുക മാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ പ്രാക്ടിക്കൽ ഇല്ലല്ലോ, പ്രീമാരിറ്റൽ എന്ത് പ്രാക്ടിക്കൽ. അതിനകത്ത് നമ്മള് അവൈലബിൾ ആയിട്ടുള്ള തിയറി വിത്ത് ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? വിവാഹം കഴിച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഇതിന് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അതുവരെ അവർക്ക് അതെങ്ങനെ മാനേജ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു, പിന്നെയും കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു അവയർനെസ് മാത്രമേ ഉള്ളൂ. ഇത് എനിക്ക് പണ്ട് വന്നൊരു അബദ്ധം തന്നെയാണ്. ഈ മൊബൈൽ ഫോൺ തുടങ്ങിയ സമയത്ത് ഇൻകമിങ് കോളിനും ചാർജ് ഉണ്ടായിരുന്നു. ആ സമയത്ത് കോട്ടയം സൈഡിൽ നിന്നൊരു സ്ഥലത്ത് പരസ്യം കണ്ടു, പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന്. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പരിചയമുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരോട് ചോദിച്ചാൽ ശരിയാവില്ല ശരിയാവില്ല അവൻ അവർ തടഞ്ഞു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വിളിച്ചു ചോദിച്ചാലോ ഒന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇത് എത്ര 4 ദിവസത്തെ കോഴ്സാണ്, എന്തോ ഫീസ് പറഞ്ഞു, ഫീസൊക്കെ പറഞ്ഞു. ശരി, എവിടുന്നാണ് വിളിക്കണം, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണം ഒക്കെ പറഞ്ഞു. ശരി, അപ്പോൾ നിങ്ങൾ ഫീസ് അടച്ചോളൂ, ഫീസ് അടച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യാം, ജോയിൻ ചെയ്ത് പഠിക്കാൻ അക്കോമഡേഷൻ ഇല്ല, അവന് വേണ്ട അക്കോമഡേഷൻ ഞാൻ ഉണ്ടാക്കിക്കോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എപ്പോഴാണ് ക്ലാസ് തുടങ്ങും? ക്ലാസ് രാവിലെ 10 മണിക്ക് തുടങ്ങും, ഏകദേശം 1 മണി വരെ, അത് കഴിഞ്ഞ് 2 മണിക്ക് തുടങ്ങി. അവരെ ഷെഡ്യൂളൊക്കെ തന്നു. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ വായന്ന് പോയ വാക്ക്, സാറ് ഈ തിയറിയുടെ കൂടെ പ്രാക്ടിക്കൽ ഉണ്ടാവോ ചോദിച്ചു. ഓൺ ദ സ്പോട്ട് ഫോൺ കട്ട് ചെയ്തു. അത് ഞാൻ കളിയാക്കാൻ ചോദിച്ചതല്ല, അറിയാതെ ആ ഇന്റൻഷനിൽ ചോദിച്ചു പോയതാണ്, തിയറിയുടെ ഒരു പ്രാക്ടിക്കൽ ഉണ്ടോന്ന്. അന്ന് ഇൻകമിങ് കോളിന് പൈസയും കൂടി ഉള്ള സമയമാണ്, മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയമാണ്. ആ കാലത്ത് നമുക്കൂടെ 1 രൂപ കോയിനിട്ട് വിളിക്കാം, പക്ഷെ കേൾക്കുന്ന ആൾക്ക് പൈസ പോകല്ലേ. ഇയാളുടെ ഒരു പാർട്ടിസിപ്പിനെ കിട്ടി വെച്ചിട്ട് കാര്യമായിട്ട് സംസാരിച്ചോണ്ട് ഇതൊക്കെ കേട്ടോ ആള് ഫോൺ കട്ട് ചെയ്തു. അത് ഞാൻ ചോദിച്ചത് കളിയാക്കാനാ, അതാ അറിയാത്ത ആ ഫോഴ്സിലൊക്കെ പോയത്. കാരണം അന്ന് ഇത് എവിടുന്നൊക്കെ എന്തൊക്കെയാ കിട്ടുക എന്നുള്ള ശ്രമമാണല്ലോ, അതാണ് വ്യത്യാസം വന്നത്. മറ്റത് പറഞ്ഞു കൊടുത്തെങ്കിൽ അവരെ അടുത്ത ചോദ്യം ഇത് എവിടെയാ കിട്ടുക ചോദിക്കുക. ഈ വക ടോയ്സിനെ കുറിച്ച് പറഞ്ഞാലേ ഇത് എവിടെയാ കിട്ടുകയെന്നാണ്. കാരണം അതിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ലേഡീസാണ്, അതും പറയാം. ആമസോണിൽ കയറി ഈ വക സാധനങ്ങളൊക്കെ കിട്ടും.
ഒരുപാട് ഓൺലൈൻ സൈറ്റുകൾ ഉണ്ട് ഇതിന്. അതിപ്പോ വിദേശങ്ങളിലുള്ള കൗൺസിലിംഗ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവര് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാ, ഒന്ന് ഡ്രഗ്സ്, ഒന്ന് മദ്യം കഴിക്കുന്നു, സ്മോക്കിംഗ്. നമ്മള് ഇവിടെ ആണുങ്ങൾ ചെയ്തതിനേക്കാളും മോശമായ രീതിയിലാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടുത്തെ അടുത്ത കൗൺസിലിംഗ്, അവിടുത്തെ കൗൺസിലിംഗ് വരുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യാൻ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇവിടെ നിന്നൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കത്തൊക്കെ ഉള്ളത്. അവിടുത്തെ കുറെ കേസുകൾ വന്നു. അപ്പൊ ഞാനത് ഞാൻ ജൻസാർ കൊടുത്തിരുന്ന നേരത്തെ രണ്ടു വന്നോന്നറിയില്ല. പിന്നെ ഞാൻ ഇങ്ങനത്തെ കേസ് വരുമ്പോ ഞാനിപ്പോ എന്ത് ചെയ്യുന്നായി പോകും. അല്ല, ആ രണ്ട് കക്ഷിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇപ്പൊ കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ നിർത്തിയേക്കാണ്. അവരിലെ കൊറേ പേരെങ്കിലും ഈ ഒരു അവസ്ഥയൊക്കെ മാറിയിട്ട് ഒരു ഫാമിലി കോൺസെപ്റ്റ് എങ്ങനെ ഭാരതത്തിൽ നിന്ന് പഠിക്കാമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതായത് ഇതൊക്കെ മതിയായി, അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ ഒരു എല്ലാത്തിനും ഒരു അപ്പർ ബ്രിം ഉണ്ടല്ലോ, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇതൊക്കെ മാറ്റിയിട്ട് ഒരു റിയൽ ഫാമിലി എങ്ങനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു റിയൽ ഫാമിലി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു തരത്തിലുള്ള സാറ് പറഞ്ഞപ്പോ ഞാൻ സ്വാഭാവികമായിട്ടും ചിരിച്ചത്, ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞ്, ഈ പറഞ്ഞ എല്ലാ അവസ്ഥകളും കഴിഞ്ഞ് ഇനി ഞാൻ ഒരു ഫ്രം ദ ബേസിക് ഞാനൊരു മനുഷ്യനായി ജീവിക്കാൻ, റീബോൺ എഫക്റ്റില് ഞാൻ എവിടെ തുടങ്ങണം, എനിക്ക് എന്റെ ലൈഫ് ഒന്ന് പാറ്റേണൈസ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരെയാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ നാളെ ഒരു ഭാഷ ഇതുപോലെ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന മെത്തേഡുകളൊക്കെ മുഴുവൻ നോട്ട് ചെയ്യണ്ടല്ലോ. ഈ നോട്ട് ചെയ്ത് അവര് സെൽഫ് എക്സ്പീരിയൻസ് ചെയ്ത് പോയി ചെയ്യാൻ പോണത്, അത് ഞാൻ പ്രത്യേകിച്ച് പറയാം. നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറഞ്ഞു, എനിക്കറിയണ സാധനമാണ് ഞാൻ പറയണത്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാതെ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നം വരിക പറഞ്ഞു. എന്നിട്ട് ഈ ലേഡിയുടെ അടുത്ത് ഒരു പയ്യൻ ചെന്നു, അവൻ പറഞ്ഞു ഞാൻ 3 പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ഇവര് കുറെ അവരെ കുറെ ഹിസ്റ്ററി പറയാൻ തുടങ്ങിയപ്പോ ഈ ലേഡിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു. അവരുടൻ തന്നെ എന്റെ നമ്പർ കൊടുത്തു, ഇയാളെ പോയി കണ്ടാൽ മതി, ഇയാളൊക്കെ ശരിയാക്കി, അതിന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ്. ഈ വ്യക്തി ഉണ്ടാക്കിയത് ഒരു ഇമാജിനേഷൻ ആണ്. കാരണം അവിടെ ചെന്നപ്പോ ഒരു കൗൺസിലായിട്ട് ലേഡി ഇരിക്കുന്നു, ഈ സാധനം ഇമാജിനേഷൻ. ഒന്ന് ദർശന സുഖം, ഒന്ന് ശ്രവണ സുഖം, കിട്ടിയ സ്പർശന സുഖം ഒരെ, അതൊന്നും നോക്കിയതാണ്. അപ്പോ ഇവരാകെ പേടിച്ചിട്ട് പറഞ്ഞു വിട്ടത് എന്റെ നമ്പർ കൊടുത്ത്. എന്നിട്ട് ഇവര് പറഞ്ഞു ഇയാൾ പോയപ്പോ ഞാൻ ഇന്ന് വേർത്തോണ്ടിരിക്കുകയെന്ന്, കാരണം പ്രതീക്ഷിക്കാത്ത സാധനം വന്നതേ. ഇതൊക്കെ എങ്ങനെയാ ഡീൽ ചെയ്യാ ചോദിച്ചു. നിങ്ങൾ എന്റെ നമ്പർ കൊടുത്തോളൂ. നമ്പർ കൊടുത്തപ്പോ ആള് പറഞ്ഞു ആൾക്ക് പുരുഷന്മാർ വേണ്ട, ഓക്കെ നല്ലത്, നിങ്ങൾ കാരണം അവിടെ ഈ സാധനം ആവശ്യമുള്ളൂ പറഞ്ഞു. ആള് പറഞ്ഞ് മുഴുവൻ തെറ്റാ പറഞ്ഞു. ഈ സംസാരിക്കുന്ന സമയത്ത് ആളുടെ കണ്ണ വിഴുന്ന് കൈ, അതൊന്നും എനിക്ക് നോക്കാൻ ഞാൻ പേടിച്ചിരിക്കുന്നു കഴിഞ്ഞില്ല എല്ലാം. ഇതാണ് അവസ്ഥ പറഞ്ഞത്. അതേപോലെ ആ എം ടി ചെയർ മെത്തേഡ് പറഞ്ഞു കൊടുത്തപ്പോ അടുത്ത ആളെ ചോദിച്ചു ഞാൻ ഓപ്പോസിറ്റ് ചെയ്യാനുള്ള വല്ല പ്രശ്നമുണ്ട്, ഞാൻ ഒരു പ്രശ്നമില്ല പറഞ്ഞു. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂക്കിൽ പഞ്ഞു വെക്കാന്ന് പറഞ്ഞു. കാരണം ഇവിടുത്തെ ഏഷ്യ റിലീസ് ചെയ്യാണ്, അപ്പോഴാണ് ഓപ്പോസിറ്റ് വന്നിരിക്കുന്നതേ. നിങ്ങളിത് എക്സ്പീരിയൻസ് ആദ്യം സെൽഫ് എക്സ്പീരിയൻസ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ മറ്റുള്ളവരെ അപ്ലൈ ചെയ്യുക പറയും. ഇത് ഇവർക്ക് നേരം കേട്ട സാധനം പോയി അപ്ലൈ ചെയ്യണേ കയ്യിൽ നിന്ന് പോകും. ഇത് ശരിക്കും ഇതിനു വേണ്ടി ആയിരിക്കും വന്ന് കേൾക്കുന്നത്. അതെ. അല്ല വേറെ രസം എന്താ വെച്ചാ, ഒരു സ്ഥലം ഞാൻ പറയുന്നില്ല, ഈ ക്ലാസ് എടുക്കണ പി പി ടി മുഴുവൻ കോപ്പി ചെയ്തിട്ട് അത് അതേപോലെ പോയി പ്രസന്റ് ചെയ്തു, ഒരു മാറ്റവും ഇല്ല. കാരണം ആ ക്ലാസ്സിന് ഞാൻ കയറും ചെയ്തു. അപ്പൊ എനിക്ക് പരിചയമില്ലാത്ത ലിങ്കാണ് ഞാൻ കയറിയപ്പോ പി പി ടി കണ്ടപ്പോ നല്ല പരിചയം, കാരണം ഞാൻ ഉണ്ടാക്കുന്ന പി പി ടി അറിയാലോ. ഉടൻ തന്നെ ഞാൻ എന്റെ ഫോൺ മാറ്റിയിട്ട് വേറെ ഫോണിൽ നിന്ന് കയറി. അപ്പൊ എന്റെ പേര് അറിയില്ലല്ലോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഡിസ്കഷനിൽ ഒന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഇവർക്ക് ആൻസർ പറയാൻ പറ്റുന്നില്ല. അപ്പൊ പറഞ്ഞു ഇത് നല്ല പരിചയമുള്ള പി പി ടി ആണ്, ഇത് നിങ്ങൾ കാര്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയ പറഞ്ഞു. അല്ല എനിക്കിത് നല്ല പരിചയമുള്ള ഒരാളുടെ പി പി ടി ഇതുപോലെ ഉണ്ട്, ഏയ് ഇത് ഞാൻ ഇത് എന്റെ സ്വന്തം പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. ആ ഇപ്പൊ മനസ്സിലായി ഇത് ഉണ്ടാക്കിയ ആളുടെ പേര് ഇന്നതാണ്, ഇന്ന സ്ഥലത്തുള്ളതാണ്, ഏ അതൊരിക്കലും വരില്ല പറഞ്ഞു. ആ വ്യക്തി ഞാനാ പറഞ്ഞു ഓൺ ദ സ്പോട്ട് ഫോൺ കട്ട് ചെയ്ത് മ്യൂട്ടാക്കി കഴിഞ്ഞില്ലേ. കാരണം ഇവര് കോപ്പി ചെയ്തിട്ട് അതേപോലെ പോയി പ്രസന്റ് ചെയ്യണേ. അപ്പൊ ഞാനൊരു സെന്റൻസ് ഉണ്ടാക്കി അതിന്റെ തോട്ട് പ്രോസസ്സ് വേറെ ആൾക്ക് കിട്ടില്ല, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ആ എക്സ്പീരിയൻസ് ചെയ്യാതെ ഇവര് പോയി പ്രസന്റ് ചെയ്ത് എന്താ കിട്ടാൻ പോണത് ഉള്ളത് മോശമാണ്. ഇത് നടക്കണ്ടേ ഇതിന്റെ ഇടയിൽ കൂടെ. അതാണ് മനുഷ്യൻ, ആ കൈ നനയാതെ മീൻ പിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം.
ഇപ്പൊ ഞങ്ങള് രാവിലെ ക്ലിനിക്കിൽ പോയിരിക്കുമ്പോ ചെലപ്പോ ഉച്ചക്കൽ ഊണേക്കണത് 4 മണിക്കാ. ചോറ് ബാഗിലിരിക്കുന്ന ഊണേക്കും ഗ്യാപ്പ് 5 മിനിറ്റ് ആവശ്യമുള്ള ഊണേക്ക, പക്ഷെ സമയമില്ല, അത് കഴിക്കാനുള്ളൊരു മനസ്സ് വരുന്നില്ല. ഇപ്പൊ ഇതേപോലെ ഇരിക്കണം ഞാൻ 12 മണി വരെ ഇരിക്കാം, ഒരു പ്രശ്നമില്ല. അതും കഴിഞ്ഞിരിക്കണം ഞാൻ ഇരിക്കാം. ഇടയ്ക്ക് 1 ഗ്ലാസ് വെള്ളം കിട്ടിയ എനിക്ക് ഊണ വേണം എന്ന് നിർബന്ധമില്ല, 1 ഗ്ലാസ് വെള്ളം കിട്ടിയാൽ മതി. അത് സാറിന്റെ കൂടെ ക്ലിനിക്കിൽ ഇരിക്കുമ്പോഴേ സാർ 3 മണിയായി കഴിയുമ്പോ എനിക്ക് ഒരു എരിപൊഴി ഉള്ളു. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ വാച്ച് ഉയർത്തി പിടിച്ച് നോക്കും, സാറ് കാണുന്നുണ്ട്, സാറ് അനങ്ങളില്ല, എനിക്ക് മനസ്സിലായി രക്ഷപ്പെടില്ല. പിന്നീട് ഒരു പോയിന്റിൽ എത്തിച്ച ശേഷം ഞാൻ വാച്ച് നോക്കുന്നതിന് മുമ്പ് നമുക്ക് എന്നാ ഒന്ന് പോയി ചായ കുടിച്ചിട്ട് വരാം, ഊണ് കഴിക്കാൻ വേണ്ടി കാത്തിരുന്നതാണ്. പക്ഷെ ചിലപ്പോ അത് 4 മണിയാവും. പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ സ്വന്തം ക്ലിനിക്കിൽ വന്നിരുന്നപ്പോ ഇത് 5 മണിയായാലും നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമുക്ക് അവര് തരുന്ന ആ ഫീഡിങ് മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കാതിരുന്നാല് അടുത്ത ദിവസം അവര് വരില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നമ്മൾ ഈ 2 മണിക്കൂർ കേട്ടതുകൊണ്ടോ 3 മണിക്കൂർ കേട്ടുകൊണ്ടോ ഒന്നും സംഭവിക്കാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ പറയുമ്പോ വളരെ എളുപ്പമാണെങ്കിലും ആത്മാർത്ഥമായി ആ പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്ക് ഊണ് ഒഴിവാക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോ ഇപ്പൊ ക്ലിനിക്കിൽ ഞാൻ വെള്ളം കൊണ്ട വെക്കാറാണ് ചെയ്യുക, കൊറോണ ആയിട്ട് പോകുന്നില്ല. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പഠനം സാറിന്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. അല്ല ഭക്ഷണം വേണ്ട, ഇപ്പൊ ഞാനത് ശീലിച്ചു, എനിക്കും അത് പ്രശ്നമല്ലാതായി. അപ്പൊ ഞാൻ വാച്ച് നോക്കുന്നത് സാറ് എന്നെ കാണുന്നുണ്ടോന്ന് അറിയാനാണ്. സാറ് മനഃപൂർവ്വം അത് കാണുന്നില്ല, സാറ് കാണുന്നുണ്ടെങ്കിലും. അതാണ് സാറിന്റെ പ്രത്യേകത. ജയൻ സാറിന്റെ ശിഷ്യത്വത്തിന് താല്പര്യമുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല, അങ്ങേറ്റോ ഇങ്ങേറ്റോ ആയിപ്പോയില്ലേ തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് ആഴ്ചയില് 3 ദിവസം ക്ലിനിക്കിൽ വന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അവരെല്ലാ വെള്ളിയാഴ്ചയും തിരുവനന്തപുരത്ത് പോരും, രാവിലെ വന്ന് ചിലപ്പോ ഹോസ്പിറ്റലില് അവിടെ ഹോസ്റ്റൽ ആക്കാറുണ്ട്. അപ്പൊ പറഞ്ഞു അത് വേണ്ട, എനിക്ക് പ്രൈവസി വീട്ടിൽ പറഞ്ഞിട്ട് തൃശ്ശൂർ ഹോട്ടലാക്കും. എന്നിട്ട് രാവിലെ ഞാൻ നേരെ തൃശ്ശൂർ പോയിട്ട് എനിക്ക് ഇവിടുന്ന് കയറിയാൽ അതിന് പറഞ്ഞാൽ നേരെ ടൗണിൽ കയറിയിട്ട് ഭാരതത്തിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്കുള്ള ഫുഡ് അവിടുന്ന് വാങ്ങും, നേരെ ഹോസ്പിറ്റലിൽ പോകും. തിരിച്ച് അപ്പൊ എന്താ വെച്ചാൽ എൻ്റെ കൂടെ തിരിച്ചു വരാൻ പറ്റും, ഞാൻ നേരെ ഹോട്ടൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ. തിരിച്ച് ഹോട്ടലിൽ വരും, ഒരു കഴിഞ്ഞ തിങ്കളാഴ്ച തിരിച്ചു പോകും, വീണ്ടും അടുത്ത വെള്ളിയാഴ്ച വരും. അപ്പോൾ ഒരു 2 മാസത്തേക്ക് എല്ലാ വെള്ളിയാഴ്ചക്കും എല്ലാ തിങ്കളാഴ്ചക്കും ടിക്കറ്റ് ബുക്കാണ്. അപ്പോൾ ടിക്കറ്റ് കിട്ടാത്ത പ്രശ്നമില്ല, കാരണം അത് അവരുടെ പാഷനാണ്. ഞാൻ ദൂരം എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എനിക്കും പ്രശ്നമില്ല. ബോംബെ നിന്ന് ആൾക്കാർ വന്നിട്ട് മാഡം റിസൾട്ട് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ പാഷന് അതിന് പിന്നെ പേര് പറയാൻ പറ്റത്തില്ല, പുതിയൊരു പേരിടുന്നുണ്ട്. അതായത് ബോംബെന്ന് വന്നിട്ട് 2 ആഴ്ച ഇവിടെ വന്ന് നിന്ന് പോയി, ഇനിയിപ്പോ ഒരു 4-5 പേര് കാത്തിരിക്കണം, പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ ആയിട്ട് വരാൻ പറ്റാതിരിക്കുകയാണ്. അതുപോലെ മറ്റേ ബാംഗ്ലൂര് ക്രിസ്തു ജയന്തി കോളേജിൽ നിന്ന് ഒരു 4 കുട്ടികൾ വന്നിട്ടുണ്ട്. അതുപോലെ അവിനാശിലങ്ക യൂണിവേഴ്സിറ്റി കോയമ്പത്തൂർ അവിടുന്ന് വന്നിട്ടുണ്ട്. കാരണം ബാക്കിയുള്ളവർക്കൊന്നും കിട്ടാത്ത സാധനം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവര് തമ്മിൽ വഴക്കായി, ഞങ്ങൾക്ക് അവിടെ കയറാൻ എന്താ വഴിയുന്നത്, കാരണം അവർക്കൊരു സ്ഥലത്ത് ഇന്റേൺഷിപ്പ് കൊടുക്കാൻ പാടുള്ളൂല്ലോ. എന്നിട്ട് ഇവര് പറയും ഞങ്ങൾക്ക് ഇന്ന് ഇന്ന കേസ് കിട്ടി മറ്റേ കേസ്, അപ്പൊ ഞങ്ങളുടെ കേസ് വരുമ്പോ ഞങ്ങളെ പുറത്താക്കി, ഇവിടെ പുറത്താക്കണില്ല. അതാണ് വ്യത്യാസം വന്ന്. അവരവിടെ ഇരുന്നോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഇവരാരെങ്കിലും പ്രൈവസി വേണമെന്ന് പറഞ്ഞാൽ ശരിയാണ്, അവർ പുറത്തു പോകണം. അത് പുറത്തു പോകാൻ പറയുന്ന അത് അവർ നോക്കി അവർക്കറിയാം അവർക്ക് പുറത്തു പോകേണ്ട ലക്ഷണം. അത് കഴിഞ്ഞ് വന്നാൽ ഇന്നതാണ് കേസ് എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ കൊറോണ എല്ലാ മാസം എല്ലാ ആഴ്ചയും ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ, പുതിയ പുതിയൊരു ലൈഫിലേക്ക് മാറ്റാം. അല്ല വേറെ ഗുണമുണ്ട്, മാഡത്തിന്റെ മകന്റെ കല്യാണം വരികയാണ് അടുത്ത മാസം, പെൺകുട്ടി തൃശ്ശൂർ നിന്നാണ്. അതെ, ഞാൻ അതാണ് പറഞ്ഞത്, പറഞ്ഞത് അതുകൊണ്ടാണ് ചോദിച്ചത്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗിനെ കുറിച്ച് ചോദിച്ചത് അതുകൊണ്ടാണ് താൻ്റെ അടുക്കെ. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇത് തന്നെ ഇന്ന് ഞാൻ ആലോചിച്ചു, ആ മോൾക്ക് അയച്ചു കൊടുത്താലോ, പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട എന്ന് വിട്ട് കൊടുത്ത് കൊടുക്കാതിരുന്നതാണ്. അപ്പൊ ഇത് കൊടുക്കാതെ നന്നായി. ഇപ്പൊ സാബു സാറ് പറയുകയും ചെയ്ത അവസാനം ആദ്യമേ മാറി താമസിപ്പിക്കുന്നു ദൈവമേ പ്രശ്നമാകുമെന്നുള്ളത്.
അല്ല, ഞാനും ശരിക്കും ആലോചിക്കുന്നുണ്ട് സാറിന്റെ അടുക്ക ഒക്കുമെങ്കിലും ഞാൻ വരും. ഇതുപോലെ പറ്റുന്ന സമയം നോക്കട്ടെ. അല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുമല്ലോ സാർ, ഒരുപാട് കാര്യങ്ങൾ കിട്ടും. മൂക്കിൽ പഞ്ഞി വെക്കുന്ന ആരെയും വെൽക്കം. മൂക്കിൽ പഞ്ഞി വെക്കുന്ന ഒരു ആർക്കും പറഞ്ഞോളൂ, പറഞ്ഞോളൂ. സാർ, ഞാൻ കണ്ടിരുന്ന ഒരു തവണ മുന്നേ വിളിച്ചിട്ട്. പറഞ്ഞോളൂ, കേക്കാം. പറഞ്ഞോളൂ മാം. കേക്കുന്നില്ല, സൗണ്ട് പ്രശ്നമുണ്ട്. കണ്ണൂരൊക്കെ മഴയാണ്, അതുകൊണ്ടായിരിക്കും. ഒരു കാര്യം, നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട് ഞങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. സാറിന്റെ നമ്പർ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. ഒന്ന് വിളിച്ചാൽ മതി. സാറിന്റെ നമ്പർ ഇട്ടത് ഇട്ടിട്ടുണ്ട്, സാറിനെ ഒന്ന് വിളിച്ചാൽ മതി. നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ആ ടൈമിങ് അങ്ങനെയാ കൃത്യമായിട്ട് വരത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ആയിട്ട് പറയാമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ വന്ന് ആ ഡെലിവറി ചെയ്യുന്ന സമയം കുറെ സമയം എടുക്കും. കുറെ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ അപ്പ് ആയി വരും. ഡിസ്കണക്ട് ആയി പോയി തോന്നും. ഒന്ന് ഈ വക കാര്യങ്ങൾ ആരും ഇതുപോലെ തുറന്ന് പറയണില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഒരു ഡിസ്കഷൻ സൈഡിലേക്കൊന്നും പോകത്തില്ല, കാരണം അത് ഒരു അവയർനെസ് പ്രശ്നമാണ്. ശരിയാകുമോ എന്ത് വിചാരിക്കും എന്നൊക്കെ തോന്നിപ്പോകും. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാം. ആയിക്കോട്ടെ. ഓക്കെ, നാളെ അപ്പം ദേവി മാം, നാളത്തെ നാളെ കാണാം. Okay, good night. Thank you very much. Okay, good night. Good night. Okay.